Hi all, welcome back to AGORA and open space to study. Basic civil le K2 inde subject aya DCS2 inde module 5 inde innathe video le nammal discuss cheyan povunnathu design of circular water tank ne kurichana. Adayathu engenaanu oru circular water tank design cheynathu ennaanu nokkan povunnathu. Design of circular water tank il രണ്ട് രീതിയിലുള്ള അല്ലെങ്കിൽ രണ്ട് കണ്ടീഷൻ ആണ് വരുന്നത്. ആദ്യത്തേത് എന്ന് പറയുന്നത് ദ ടാങ്ക് വിത്ത് ഫ്ലെക്സിബിൾ ജോയിന്റ് ബിറ്റ്വീൻ ദ ഫ്ലോർ ആൻഡ് ദ വാള്. ഫ്ലോറും വാളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ജോയിൻ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ് എങ്കിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, അതിൻ്റെ കണ്ടീഷൻ എന്താണ്, അതാണ് ആദ്യം വരുന്നത്. ഇവിടെ ഫ്ലോർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു കോൺക്രീറ്റ് ടാങ്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ബേസ് സ്ലാബുണ്ട്. ആ ഒരു ബേസ് സ്ലാബിനെ ഫ്ലോർ സ്ലാബ് എന്നും വിളിക്കാറുണ്ട്. ഈ ഫ്ലോർ സ്ലാബും വാളും തമ്മിലുള്ള ജോയിൻ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണെങ്കിൽ അവിടെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നാണ്. സോ ഫ്ലോറും വാളും തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ഫ്ലെക്സിബിൾ ജോയിൻ്റ് ആണെങ്കിൽ അവിടെ ഒരു ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഔട്ട്വേർഡ് മൂവ്മെൻ്റ് ഓഫ് ദി വാളാണ് ഉണ്ടാവുന്നത്. അതായത് ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാട്ടറിൻ്റെ പ്രഷർ കൊണ്ട് അവിടുത്തെ ജോയിൻ്റ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് അവിടെ ഒരു വാളിന് ഒരു ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ജോയിൻ്റിൻ്റെ അവിടെ മൂവ്മെൻ്റ് ഒന്നും ഡെവലപ്പ് ആവുന്നില്ല. ആ ഒരു വാളിൽ ഹൂപ്പ് ടെൻഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ഹൂപ്പ് ടെൻഷൻ എന്ന് പറയുന്നത് ആ ടാങ്കിൻ്റെ ഉള്ളിലുള്ള വാട്ടറിൻ്റെ പ്രഷർ കൊണ്ടുണ്ടാകുന്ന ഹൂപ്പ് ടെൻഷനാണ് വരുന്നത്. സോ ആ ഒരു ഹൂപ്പ് ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് T=WH×DB. ടെൻഷനെ ടി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡബ്ല്യു എന്ന് പറയുന്ന യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, എച്ച് എന്ന് പറയുന്ന ടാങ്കിൻ്റെ ഹൈറ്റ്, D/2 എന്ന് പറയുന്ന ഡയമീറ്റർ ഓഫ് ടാങ്ക് /2 ആണ്. ഇതിൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എടുക്കുന്നത് 9.81 kN/m³ ആണ്. സോ കാൽക്കുലേഷൻ സിമ്പിളാക്കാൻ വേണ്ടി ഇത് 10 kN/m³ ആണ് എടുക്കാറ്. ദാറ്റ് ഈസ് ദ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഇനി എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് ഓഫ് ദി ടാങ്കും ഡി എന്ന് പറയുന്ന ടാങ്കിൻ്റെ ഡയമീറ്ററുമാണ്. അപ്പം ഫ്ലോർ സ്ലാബും വാളും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലെക്സിബിൾ ജോയിൻ്റ് ഉപയോഗിച്ചാണെങ്കിൽ അവിടെ ആ വാളിനൊരു ഔട്ട്വേർഡ് മൂവ്മെൻ്റ് ഉണ്ടാവുന്നത്, ആ മൂവ്മെൻ്റ് ഉണ്ടാവാൻ റീസൺ എന്ന് പറയുന്നത് വാളിലോട്ട് വരുന്ന ഹൂപ്പ് ടെൻഷൻ ഫോഴ്സ് ആണ്. സോ ഈ ഒരു കേസിൽ ഹൂപ്പ് ടെൻഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഹൂപ്പ് ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് വേണം ഇങ്ങനെയുള്ള ഒരു ടാങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ. സോ ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ ഹൂപ്പ് ടെൻഷൻ ഈസ് ടു ബി പ്രൊവൈഡഡ് ഓൾ അലോങ് ദ ഹൈറ്റ് ഓഫ് ദ വാൾ ഇൻ ദ ഫോം ഓഫ് ഹൂപ്സ് ഓർ റിങ്സ്. അതായത് ഹൂപ്പിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ റിങ്സ് ആയിട്ടോ, അതായത് ഒരു സർക്കുലർ വാട്ടർ ടാങ്ക് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ത്രൂ ഔട്ട് ആ വാളിൻ്റെ ഹൈറ്റിൽ ഇങ്ങനെ റൗണ്ടിൽ റൗണ്ടിൽ ഓരോ റിങ് രീതിയിലായിരിക്കും ഈ ഹൂപ്പ് ടെൻഷനെ റെസിസ്റ്റ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതാണ് ഫ്ലെക്സിബിൾ ജോയിൻ്റിൻ്റെ കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷനാണ് സർക്കുലർ ടാങ്ക് വിത്ത് റിജിഡ് ജോയിൻ്റ് ബിറ്റ്വീൻ ദ വാൾ ആൻഡ് ഫ്ലോർ സ്ലാബ്. ഫ്ലോർ സ്ലാബും വാളും തമ്മിൽ ഒരു റിജിഡ് ജോയിൻ്റ് ആണെങ്കിൽ എന്താണ് അവിടെ വരുന്ന വ്യത്യാസം? റിജിഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോർ സ്ലാബും അതുപോലെ തന്നെ വാളും മോണോലിത്തിക് ആയിട്ടായിരിക്കും കാസ്റ്റ് ചെയ്യുന്നത്. അതൊരു ഫിക്സഡ് ജോയിൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റിജിഡ് ജോയിൻ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു റിജിഡ് ജോയിൻ്റ് ആക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ വാളിൽ ഒരു മൂവ്മെൻറ്റിനെ കൺസ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വാളിൻ്റെ ലോവർ പോർഷനിലായിട്ട് മൂവ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. സോ അതായത് റിജിഡ് ജോയിൻ്റിൻ്റെ കേസിൽ, അതായത് താഴത്തെ പോർഷനിൽ റിജിഡാണ്, സോ അവിടെ ഒരു മൊമെൻ്റ് കൂടി ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുകൂടാതെ ആ ഒരു ബോട്ടം ഓഫ് ദി ടാങ്ക് എന്ന് പറയുന്നത് ഒരു കാൻഡിലീവർ എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ പോർഷനിലോട്ട്, വാളിൻ്റെ മുകളിൽ പോർഷനിൽ ഹൂപ്പ് ടെൻഷനും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം റിഡ്ജ് ജോയിൻ്റ് ആണെങ്കിൽ ടാങ്കിൻ്റെ വാൾ പോർഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും ബോട്ടം പോർഷനിൽ ഒരു മൊമെൻറ്റും വരുന്നുണ്ട്, വാളിൻ്റെ ടോപ്പ് പോർഷനിൽ ഹൂപ്പ് ടെൻഷനും ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇതാണ് ഒരു ടാങ്കിൻ്റെ ക്രോസ് സെക്ഷൻ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതാണ് ബേസ് ലാബിൻ്റെ പോർഷൻ, ഇതാണ് വാളിൻ്റെ പോർഷൻ. സോ ഇവിടെ നിന്ന് വരുന്ന ഈ ഒരു ഹൂപ്പ് ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രഷർ കൊണ്ട് ഈ ഒരു വാളിന് ബെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഈ പോർഷനിലായിട്ട് ഒരു മൊമെൻറ്റും ഡെവലപ്പ് ആവുന്നുണ്ട്, കൂടാതെ ഇവിടെ ഒരു ഹൂപ്പ് ടെൻഷനും ഉണ്ടാകുന്നുണ്ട്. സോ ഇതാണ് റിജിഡ് ജോയിൻ്റ് വരുമ്പോഴുള്ള വ്യത്യാസം. അപ്പോൾ ഫ്ലെക്സിബിൾ ജോയിൻ്റ് ആണെങ്കിൽ അവിടെ ഹൂപ്പ് ടെൻഷൻ മാത്രമേ ഡെവലപ്പ് ആവുന്നുള്ളൂ. റിജിഡ് ജോയിൻ്റ് ആണെങ്കിൽ ഒരു മൊമെൻറ്റും ഉണ്ടാകുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഹൂപ്പ് ടെൻഷനും ആ ഒരു വാളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ റിജിഡ് ജോയിൻ്റെ കേസിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ
ഹൂഫ് ടെൻഷന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള റീഇൻഫോഴ്സ്മെൻറ്റും കൊടുക്കണം, അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റും ഇവിടെ കൊടുക്കണം. ഈ രണ്ട് ടൈപ്പിലുള്ള സർക്കുലർ വാട്ടർ ടാങ്കിൻ്റെ ഡിസൈൻ പ്രോബ്ലം ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് വൺ സർക്കുലർ വാട്ടർ ടാങ്ക് വിത്ത് ഫ്ലെക്സിബിൾ ജോയിൻറ്റിൻ്റെ പ്രോബ്ലം ആണ്. ദാറ്റ് ഈസ് ഡിസൈൻ എ സർക്കുലർ വാട്ടർ ടാങ്ക് വിത്ത് ഫ്ലെക്സിബിൾ ബേസ് ഫോർ എ കപ്പാസിറ്റി ഓഫ് 5 lakh liters. ദ ഡെപ്ത് ഓഫ് ദ ടാങ്ക് ഈസ് 4 meter. അലോ സൂട്ടബിൾ ഫ്രീ ബോർഡ്. അതായത് ഒരു സർക്കുലർ വാട്ടർ ടാങ്ക് വിത്ത് ഫ്ലെക്സിബിൾ ബേസ് ആണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കപ്പാസിറ്റി 5 lakh liters ആണ്. ടാങ്കിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 4 meter ആണ്. ഫ്രീ ബോർഡ് അസ്യൂം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗിവൺ ഡേറ്റ ഇസ് കപ്പാസിറ്റി ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് 5 lakh liters ആണ്. അതിനെ മീറ്റർ ക്യൂബിലോട്ട് മാറ്റുമ്പോൾ വി നോ ദാറ്റ് 1 meter cube എന്ന് പറയുന്നത് 1000 liter ആണ്. സോ 5 lakh liters എന്ന് പറയുന്നത് 500 meter cube ആയിരിക്കും. ഒരു മീറ്റർ ക്യൂബ് 1000 liter ആണ്. സോ 500,000 liter എന്ന് പറയുന്നത് 500 meter cube ആയിരിക്കും. സോ ഇതാണ് ആ ഒരു ടാങ്കിലുള്ള കപ്പാസിറ്റി. കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാങ്കിൽ എത്ര വോളിയം വെള്ളമുണ്ട്, ആ ഒരു വോളിയത്തിൻ്റെ കപ്പാസിറ്റിയാണ് ഈ പറയുന്ന 500 meter cube. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ദെൻ വാട്ടർ ടാങ്കിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 4 meter തന്നിട്ടുണ്ട്. ഇവിടെ ഗ്രേഡ് ഓഫ് സ്റ്റീലും കോൺക്രീറ്റും തന്നിട്ടില്ല. അതുകൊണ്ട് വി അസ്യൂം ദാറ്റ് ദ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഈസ് M30 ആൻഡ് സ്റ്റീൽ ഈസ് FE450. സോ ഇത് വാട്ടർ ടാങ്കിൻ്റെ ഒക്കെ കേസിൽ റിച്ച് മിക്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് M30 എടുത്തിട്ടുള്ളത്. ദെൻ അസ്യൂം ഈ ഫ്രീ ബോർഡ് ഓഫ് 200 mm. എന്താണ് ഈ ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്? ഫ്രീ ബോർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ലെവലും ടാങ്കിലെ വാട്ടർ ലെവലും ആ ടാങ്കിൻ്റെ ടോപ്പും തമ്മിലുള്ള ഒരു ഹൈറ്റിനെ പറയുന്ന പേരാണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. അതായത് ഇതാണ് ആ ഒരു ടാങ്കിൻ്റെ ക്രോസ് സെക്ഷൻ കാണിച്ചിരിക്കുന്നത്. ഈ ടാങ്കിൻ്റെ ഹൈറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 4 meter ആണ്. പിന്നെ ഇവിടെ ഫ്രീ ബോർഡ് നമ്മൾ അസ്യൂം ചെയ്ത് കൊടുക്കുന്നതാണ്, ദാറ്റ് ഈസ് 200 mm എന്നാണ് അസ്യൂം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ ഈ ടാങ്കിൻ്റെ ടോപ്പ് തൊട്ട് വാട്ടർ ലെവൽ എവിടെയാണോ നിൽക്കുന്നത് ആ വാട്ടർ ലെവൽ തമ്മിലുള്ള ഈ ഒരു ഹൈറ്റിനെയാണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടേക്കൺ ആസ് 200 mm, ദാറ്റ് ഈസ് 0.2 meter. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ഫ്രീ ബോർഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാങ്കിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് അറിയാൻ പറ്റും. ദാറ്റ് ഈസ് 3.8 meter ഹൈറ്റിലാണ് ഈ ഒരു ടാങ്കിൽ വാട്ടർ ഉള്ളത്. ഇതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക. ചില ക്വസ്റ്റ്യനിൽ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ ദ ടാങ്ക് എന്ന് പറഞ്ഞായിരിക്കും തന്നിട്ടുണ്ടാവുക. അതായത് ഇവിടുത്തെ വാട്ടറിൻ്റെ ഡെപ്ത് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് വാട്ടറിൻ്റെ ഡെപ്തിൻ്റെ കൂടെ ഫ്രീ ബോർഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ ഹൈറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ടാങ്കിൻ്റെ ഹൈറ്റാണ് തന്നിട്ടുള്ള 4 meter. അതിൽ നിന്ന് ഫ്രീ ബോർഡ് കുറച്ച് കഴിഞ്ഞാൽ എന്തോരം വെള്ളം ഈ ഒരു അതായത് എന്തോരം ഹൈറ്റിൽ വെള്ളം ഉണ്ടെന്ന് കിട്ടും. ദാറ്റ് ഈസ് 3.8 meter. ഇനി ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ആ ഒരു സർക്കുലർ വാട്ടർ ടാങ്കിൻ്റെ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ വാട്ടർ ടാങ്ക് ആണ്. സോ അതിൻ്റെ ഡയമെൻഷൻ ഇസ് ദ ഡയമീറ്റർ ഓഫ് ദി ടാങ്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയമീറ്റർ ഓഫ് ടാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം കപ്പാസിറ്റി ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ടാങ്ക് ആണ്. അതായത് ആ ടാങ്കിൽ എത്രമാത്രം വോളിയം ഉണ്ടെന്നുള്ളതാണ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആ ടാങ്കിൻ്റെ കപ്പാസിറ്റിയോട് ഈക്വൽ ആയിരിക്കും. സോ കപ്പാസിറ്റി ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 500 meter cube ആണ്. ദെൻ സർക്കുലർ വാട്ടർ ടാങ്ക് ആണ്. സോ അങ്ങനെയുള്ളൊരു സർക്കുലർ വാട്ടർ ടാങ്കിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ ഒരു സർക്കുലർ ഒരു സിലിണ്ടറാണ്, ആ ഒരു സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ π/4 × d² × h ആണ്. ഇവിടെ h എന്ന് പറയുന്നത് എത്ര ഹൈറ്റിൽ വെള്ളമുണ്ട്, അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഹൈറ്റാണ് എച്ച് എന്ന് പറയുന്നത്. ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് വാട്ടർ ടാങ്ക് ആണ്. സോ π/4 × d² hലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 500 = π/4 × d² കാൽക്കുലേറ്റ് ചെയ്യണ എച്ച് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ ദ ടാങ്ക് ദാറ്റ് ഈസ് 3.8 ആണ്. സോ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ദ ഡയമീറ്റർ ഓഫ് ടാങ്ക് ഇസ് 12.94 meter എന്നാണ് കിട്ടുന്നത്. സോ ഇത് കുറച്ച് റൗണ്ട് ചെയ്തിട്ട് വി ടേക്കൺ ആസ് ദ ഡയമീറ്റർ ഓഫ് സർക്കുലർ വാട്ടർ ടാങ്ക് ഈസ് 13 meter എന്ന് എടുക്കുക. സോ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ടാങ്കിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. സോ 13 meter ഡയമീറ്റർ വരുന്ന സർക്കുലർ വാട്ടർ ടാങ്ക് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു 13 meter വരുന്ന വാട്ടർ ടാങ്കിൽ 500 meter cube വെള്ളം ആണ് കൊള്ളുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ഫ്ലെക്സിബിൾ ജോയിൻ്റ് ആണ്, അതായത് വാളും
ഫ്ലോർ സ്ലാബും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഫ്ലെക്സിബിൾ ജോയിൻ്റ് ആണ്. സോ അവിടെ ഹൂപ്പ് ടെൻഷൻ മാത്രമേ ഡെവലപ്പ് ആവുകയുള്ളൂ. സോ ഇനി അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് സിൻസ് ദ ജോയിൻ്റ് ബിറ്റ്വീൻ ദ സൈഡ് വാൾ ആൻഡ് ദ ബേസ് സ്ലാബ് ഈസ് ഫ്ലെക്സിബിൾ, ദ ഒൺലി ഫോഴ്സ് ആക്ടിങ് ഓൺ സൈഡ് വാൾ ഈസ് ഹൂപ്പ് ടെൻഷൻ. ഹൂപ്പ് ടെൻഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ മാക്സിമം ഹൂപ്പ് ടെൻസൈൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആ ഒരു വാളിലോട്ട് വരുന്ന പ്രഷർ ഇൻറ്റു ഡയമീറ്റർ ബൈ ടു ആണ്. ദാറ്റ്സ് ഈക്വൽ ടു പ്രഷർ എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻറ്റു എച്ച് ആണ്. ദാറ്റ് ഈസ് ഡബ്ല്യു ഇസ് ദ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ, എച്ച് ഇസ് ദ ഹൈറ്റ് ഓഫ് ദി വാട്ടർ, ദെൻ ഇൻറ്റു ഡി ബൈ ടു. ഇത് ആക്ട് ചെയ്യുന്നത് ആ ഒരു ടാങ്കിൻ്റെ ബോട്ടത്തിലോട്ട് വരുന്ന ഫോഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഇനി ഇതാണ് ഇവിടെ വരുന്ന പ്രഷർ ഡയഗ്രാം ട്രയാംഗിൾ. ഇതാണ് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ടാങ്ക് എന്ന് പറയുന്നത്. ഡബ്ല്യു ഇൻറ്റു എച്ച് ആണ് ഇവിടെ വരുന്ന വാട്ടറിൻ്റെ പ്രഷർ അറ്റ് ദി ബോട്ടം. ഇനി നമ്മളിവിടെ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ എടുക്കുന്നത് 10 kN പെർ മീറ്റർ ക്യൂബ് ആണ്. സോ അങ്ങനെയാണ് എങ്കിൽ മാക്സിമം ഹൂപ്പ് ടെൻസൈൽ ഫോഴ്സ് അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു ഇസ് 10, ഹൈറ്റ് എന്ന് പറയുന്നത് 4 m ആണ്, ദെൻ ഡയമീറ്റർ നമ്മൾ കൊടുത്തിട്ടുള്ളത് 13 m ആണ്. സോ 13/2 ചെയ്യുമ്പോൾ 260 kN പെർ മീറ്റർ ഹൈറ്റ് ഓഫ് വാൾ എന്ന് വരും. അതായത് ഇവിടെ കിട്ടിയിട്ടുള്ളത് പെർ മീറ്റർ ഹൈറ്റ് ഓഫ് വാളിൽ 260 kN ടെൻഷൻ ആണ് ആക്ട് ചെയ്യുന്നത് എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഡയമെൻഷൻ കണ്ടുപിടിച്ചു, അതായത് ടാങ്കിൻ്റെ ഡയ കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ അവിടെ വരുന്ന ഹൂപ്പ് ടെൻഷൻ കണ്ടുപിടിച്ചു. ഇവിടെ ഹൂപ്പ് ടെൻഷൻ മാത്രമേ വരികയുള്ളൂ, കാരണം ഫ്ലോർ സ്ലാബും വാളും തമ്മിൽ ഒരു ഫ്ലെക്സിബിൾ ജോയിൻ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഈ ഹൂപ്പ് ടെൻഷന് കറസ്പോണ്ടി വരുന്ന ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് സ്റ്റീൽ ഫോർ ഹൂപ്പ് ടെൻഷൻ. സോ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ വി നോ ദാറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഫോഴ്സ് ബൈ സ്ട്രെസ് ആണ് എടുക്കുന്നത്. സോ ഇവിടെ സ്റ്റീലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഹൂപ്പ് ടെൻസൈൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ. ഇനി ഇവിടുത്തെ പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ നമുക്ക് കണ്ടുപിടിക്കണം. സോ അതിപ്പോൾ തന്നിട്ടുള്ളത് IS 3370 2009 പാർട്ട് ടൂവിലെ ടേബിൾ 4 FE 450 കറസ്പോണ്ടിങ് വരുന്ന പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇതാണ് ടേബിൾ 4 പെർമിസിബിൾ സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ടുള്ളത്. ഇനി FE 450 ദാറ്റ് ഈസ് ഹൈ ഇൽഡ് സ്ട്രെങ്ത് ഡിഫോംഡ് ബാർ ആണ് എങ്കിൽ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ മാക്സിമം ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് 130 N/mm² ആണെന്ന് ഈ ടേബിൾ 4 നിന്ന് കിട്ടും. ദാറ്റ് ഈസ് പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് ഇൻ സ്റ്റീലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് σST ഇസ് ഈക്വൽ ടു 130 N/mm² ആണ്. അതായത് ഈ ഒരു വാട്ടർ ടാങ്കിൻ്റെ ഡിസൈൻ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ σST എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് പോലെ തന്നെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിക്കാനും മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കണ്ട, അതിൻ്റെ ഇക്വേഷൻ മാത്രം ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരുന്നാൽ മതി. സോ പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് ഇൻ സ്റ്റീലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് σST എന്ന് പറയുന്നത്. ദെൻ അത് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് കിട്ടുന്നത് 130 N/mm² ആണ്. ഇനി AST യുടെ ഇക്വേഷനിലോട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് 260 ആണ് കിട്ടിയിട്ടുള്ളത്. അതിനെ ന്യൂട്രണിലോട്ടാക്കാൻ വേണ്ടി 10³ ഡിവൈഡഡ് ബൈ ഇവിടെ വരുന്ന പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് ദാറ്റ് ഈസ് 130, ഇത് ചെയ്യുമ്പോൾ 2000 mm² എന്ന് കിട്ടും. ദെൻ AST കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ബാറിൻ്റെ ഡയ അസ്യൂം ചെയ്ത് കൊടുക്കുക. സോ 20 mm ഡയമീറ്റർ ഉള്ള ബാർസ് അസ്യൂം ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് എങ്കിൽ സ്പേസിംഗ് എന്ന് പറയുന്നത് 1000 A5/AST 1000 × π/4 × 20² / 2000. ഇവിടെ 1000 എടുക്കാനുള്ള കാരണം ഇവിടെ ബി എടുക്കുന്നത് 1 m കണ്ടുപിടിക്കുന്നത്. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ 157.07 mm എന്നാണ് കിട്ടുന്നത്. ഇനി അതുകൊണ്ട് ഹെൻസ് പ്രൊവൈഡ് 20 mm ഡയമീറ്റർ ഹൂപ്സ് ഓർ സർക്കുലർ റിങ്സ് അറ്റ് 150 mm സെൻറ്റർ ടു സെൻറ്റർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദി വാള്. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു ഹൂപ്പ് ടെൻഷന് കറസ്പോണ്ടി വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് റിങ് രീതിയിലാണ് കൊടുക്കുന്നത്. അതായത് ആ ഒരു സർക്കുലർ വാട്ടർ ടാങ്കിൽ ഓരോ റിങ് രീതിയിലാണ് കൊടുക്കുന്നത്. ആ റിങ്ങിനെ പറയുന്ന പേരാണ് ഹൂപ്പ് എന്ന് പറയുന്നത്. ഇനി അത് കൊടുക്കുന്നത് 150 mm സെൻറ്റർ ടു സെൻറ്ററിലാണ്. അതായത് ഓരോ റിങ്ങും ഇങ്ങനെ താഴെ താഴെ വരും. സോ ഇവ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 150 mm ആണ്. ഇനി ഇത് കൊടുക്കുന്നത് ആ ഒരു വാളിൻ്റെ സെൻറ്ററിലാണ്. അതായത് വാളിൽ ഒരു പർട്ടിക്കുലർ തിക്നെസ് ഉണ്ടാവും,
ആ വാളിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും ഹൂപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അതായത് സെക്ഷൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു സർക്കുലർ ബാർ ആയിരിക്കും കാണുന്നത്. സോ ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടായിരിക്കും ഇങ്ങനെയൊരു സർക്കുലർ റിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പ്രൊവൈഡ് ചെയ്യുന്ന സ്പേസിങ് 150 mm സെൻറ്റർ ടു സെൻറ്ററിലും 20 mm ഡയമീറ്റർ ബാർസുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ആ ഒരു സ്പേസിംഗ് എന്ന് പറയുന്നത് ക്യാൻ ബി ഇൻക്രീസ് അറ്റ് ടോപ്പ്, സേ അറ്റ് 2 meter ഫ്രം ടോപ്പ്. ഹിയർ വി പ്രൊവൈഡ് 20 mm ഡയമീറ്റർ ഹൂപ്സ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ ഈസ് പ്രൊവൈഡഡ്. അതായത് ഹൂപ്പ് ടെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാക്സിമം വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് അറ്റ് ദി ബേസിലാണ്, അതായത് വാളിൻ്റെ ബേസിലാണ് മാക്സിമം വാട്ടർ പ്രഷർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൂപ്പ് ടെൻഷൻ കൂടുതലുള്ളതും ഈ ഒരു വാളിൻ്റെ ബോട്ടം പോർഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം സ്പേസിങ് ഏറ്റവും അടുപ്പിച്ച് കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു വാളിൻ്റെ ബോട്ടം പോർഷനിലായിരിക്കും കൂടുതലായിട്ടും റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ടോപ്പിലോട്ട് പോകും തോറും പ്രഷറിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ടത്തിൽ കൊടുത്ത അതേ റീഇൻഫോഴ്സ്മെൻറ്റ് തന്നെ ടോപ്പിൽ കൊടുക്കണമെന്നില്ല, കാരണം കൂടുതൽ എക്കണോമിക്കലാകാൻ വേണ്ടി ഈ ടോപ്പിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്പേസിങ് കൂട്ടിക്കൊടുക്കുന്നു. സോ അതാണ് ഈ പറയുന്നത് മുകളിലോട്ട് വരുമ്പോൾ അതായത് ടോപ്പിൽ നിന്ന് 2 meter ഹൈറ്റ് വരെ 20 mm ഡയമീറ്റർ ഹൂപ്സ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്ററിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 300 mm എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയ ഈ ഒരു സ്പേസിങ്ങിൻ്റെ ഇരട്ടി ആയിരിക്കും ഇതിൻ്റെ മുകളിലോട്ട് വരുന്ന ആ ഒരു പോർഷനിൽ കൊടുക്കുന്നത്. കാരണം ഇവിടുത്തെ ഹൂപ്പ് ടെൻഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് കുറവാണ്, അതുകൊണ്ടാണ് ഇവിടുത്തെ റീഇൻഫോഴ്സ്മെൻറ്റ് കുറച്ച് കൊടുക്കുന്നത്. സോ കൂടുതൽ എക്കണോമിക്കൽ ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു സർക്കുലർ വാട്ടർ ടാങ്കിൻ്റെ ഒരു ഇമേജാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് പകുതി പോർഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഹൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സർക്കിൾ രീതിയിൽ കൊടുക്കുന്ന ഈ ഒരു റിങ്ങിനെയാണ് ഹൂപ്പ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇപ്പോൾ കിട്ടിയ 20 mm ഡയമീറ്റർ ബാർ സെറ്റും 150 mm സെൻറ്റർ ടു സെൻറ്റർ. അത് കൊടുക്കുന്നത് വാളിൻ്റെ സെൻറ്ററിലാണ്, അതായത് ഈ ഇതാണ് തിക്നെസ് ഓഫ് വാൾ എന്ന് പറയുന്നത്. അതിൻ്റെ സെൻറ്റർ പോർഷനിലായിരിക്കും ഈ ഒരു ഹൂപ്പ് കൊടുക്കുന്നത്. ഈ ഒരു റിങ് കൂടാതെ വെർട്ടിക്കൽ ഡയറക്ഷനിലും ഇവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഇനി ഡിസൈൻ ചെയ്യാനുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് വാളിൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ ആദ്യം ടാങ്കിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിച്ചു, പിന്നെ അവിടെ വരുന്ന ഹൂപ്പ് ടെൻഷൻ കണ്ടുപിടിച്ചു, അതിന് കറസ്പോണ്ടിങ് വരുന്ന ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി വാളിൽ എത്ര തിക്നെസ് കൊടുക്കണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ആസ് പെർ IS 456/2000 page 18 ടെൻസൈൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ടെൻസൈൽ ഫോഴ്സ് ബൈ AC + MAST എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് ഡോമിൻ്റെ കേസിലും അവിടെ തിക്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്തത്. ആ സെയിം തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അതായത് ഇതാണ് IS 456 തന്നിട്ടുള്ള കണ്ടീഷൻ, ദറ്റ് ഈസ് ദ ടെൻസൈൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു FT / AC + MST. FT എന്ന് പറയുന്നത് ടെൻസൈൽ ഫോഴ്സ് ആണ്, AC ഇസ് ദ ഏരിയ ഓഫ് കോൺക്രീറ്റ്, എം ഇസ് ദ മോഡുലാർ റേഷ്യോ, AST ഇസ് ദ ഏരിയ ഓഫ് സ്റ്റീൽ. ഇനി ഇവിടെ ടെൻസൈൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഈ AC-നെ ഗ്രോസ് ഏരിയ മൈനസ് AST എന്ന് എഴുതാൻ പറ്റും. സോ AG - AST. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ടെൻസൈൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ AG + M - 1 × AST എന്ന് എഴുതാൻ പറ്റും. ദെൻ മാക്സിമം പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് അതായത് σCTയുടെ വാല്യൂ എടുക്കുന്നത് IS 3370 table 1 നിന്നാണ് എടുക്കുന്നത്. സോ ഇവിടെ table 1 നോക്കിക്കഴിഞ്ഞാൽ പെർമിസിബിൾ കോൺക്രീറ്റ് സ്ട്രെസ്സസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ടേബിൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ M30 grade കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് ദ ഡയറക്റ്റ് ടെൻഷന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.5 ആണ്. ഇവിടുത്തെ പെർമിസിബിൾ സ്ട്രെസ് ഇസ് ഈക്വൽ ടു 1.5 ആണ്. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് തിക്നെസ് ഓഫ് വാൾ കണ്ടുപിടിക്കാൻ വേണ്ടി ടെൻസൈൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ AG + M - 1 × AST ഇസ് ഈക്വൽ ടു ദ മാക്സിമം പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ദാറ്റ് ഈസ് 1.5 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടാണ് തിക്നെസ് കണ്ടുപിടിക്കുന്നത്. അതായത് ഈ ഒരു ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഹൂപ്പ് ടെൻഷൻ ആണ്, ദാറ്റ് ഈസ് 260. അതിനെ ന്യൂട്രലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് IS 3 ഡിവൈഡഡ് ബൈ AG ഇസ് ദ ഗ്രോസ് ഏരിയ. സോ ഇവിടെ വരുന്ന ടെൻസൈൽ ഫോഴ്സ് ഹൂപ്പ് ടെൻഷൻ കണ്ടുപിടിച്ച 260 × 10³ ആണ്, ഡിവൈഡഡ് ബൈ AG ഇസ് ദ ഗ്രോസ് ഏരിയ ഓഫ് വാൾ ആണ്. സോ ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ പെർ മീറ്ററിലാണ് കണ്ടുപിടിക്കുന്നത്. സോ ബി ഈസ് ടേക്കൺ ആസ് 1 meter ദാറ്റ് ഈസ് 1000 mm ഇൻറ്റു അതിൻ്റെ തിക്നെസ്. സോ 1000 × T എന്നാണ് വരുന്നത് +M - 1 × AST ഇസ് ഈക്വൽ ടു 1.5 ആണ്. ഇനി
ഈ ഇക്വേഷനിലോട്ട് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി എം കണ്ടുപിടിക്കണം. എം എന്ന് പറയുന്ന മോഡുലാർ റേഷ്യോ ആണ്. അപ്പോൾ മോഡുലാർ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എം ഇസ് ഇക്വൽ ടു 280/3σ CBC. ഇത് കിട്ടുന്നത് IS 456/2000 page 18 ഈ ഒരു ഇക്വേഷൻ തന്നിട്ടുള്ളത്. ഇതിൽ 280/3σ CBC എന്ന് പറയുന്നത്, σ CBC എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പെർമിസിബിൾ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഡ്യൂ ടു ബെൻഡിങ് ആണ്. അതായത് ബെൻഡിങ് കൊണ്ട് കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന മാക്സിമം പെർമിസിബിൾ സ്ട്രെസ്സിനെയാണ് σ CBC എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു വാല്യൂ നമ്മൾ IS 456/2000 table 21 നിന്നാണ് എടുക്കുന്നത്. അതായത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് വരുന്ന ബെൻഡിങ്ങിൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കിട്ടുന്ന ബെൻഡിങ്ങിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ M13 കറസ്പോണ്ടിങ് വരുന്ന ബെൻഡിങ്ങിൻ്റെ വാല്യൂ വേണം എടുക്കാൻ. ദാറ്റ് ഈസ് M13 കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ 10 N/mm². സോ ഇത് ഈ ഒരു ടേബിളിൽ നിന്നും കിട്ടും. അതുപോലെ തന്നെ IS 3370 ഈ ഒരു σ CBC വാല്യൂ എടുക്കാനുള്ള ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ടേബിളിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ table 21 അനുസരിച്ച് M30 കറസ്പോണ്ടിങ് വരുന്ന σ CBC വാല്യൂ 10 ആണ്. ഇനി എമ്മിൻ്റെ ഇക്വേഷനിലോട്ട് 280/3σ CBC വാല്യൂ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 9.33 ആണ് മോഡുലാർ റേഷ്യോ കിട്ടുന്നത്. ഇനി ദ ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ, അതായത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടെൻസൈൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ 1000 × T × M-1 × AST ആണ്. അപ്പോൾ ഇവിടെ AST കൊടുക്കണം. AST എന്ന് പറയുന്നത് ഹൂപ്പ് ടെൻഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്ത ഏരിയ ഓഫ് സ്റ്റീൽ ആണ് AST എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ കൊടുത്തത് 20 mm ഡയമീറ്റർ വരുന്നത് 150 mm സ്പേസിങ്ങിലാണ് കൊടുത്തത്. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്പേസിങ്ങും ഡയമീറ്ററും വെച്ചുകൊണ്ട് അവിടെ വരുന്ന ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ AST എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ 1000 A5 by സ്പേസിങ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് വി നോ ദാറ്റ് സ്പേസിങ് ഇസ് ഇക്വൽ ടു 1000 A5 by AST. അങ്ങനെയാണെങ്കിൽ AST ഇസ് ഇക്വൽ ടു 1000 A5 by സ്പേസിങ്. സോ ഈ ഒരു ഇക്വേഷനിലോട്ട് 1000 × A5 ഇസ് ദ ഏരിയ ഓഫ് 1 bar, ദാറ്റ് ഈസ് 5/4 × 20² ഡിവൈഡഡ് ബൈ സ്പേസിംഗ് പ്രൊവൈഡ് ചെയ്തത് 150 mm ആണ്. ഇത് ഉപയോഗിച്ച് കിട്ടുന്ന ഏരിയ ഈസ് 2094.39 mm² ആണ് ഇവിടെ വരുന്ന ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്തത്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 260 × 10³ ഡിവൈഡഡ് ബൈ 1000 × T, ഇതാണ് AG, പ്ലസ് M-1 × AST ഷുഡ് ബി ലെസ് ദാൻ 1.5. ഇതാണ് കണ്ടീഷൻ. അതായത് മാക്സിമം പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറയുന്നത് നേക്കാളും കുറവായിരിക്കണം നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ സ്ട്രെസ് കിട്ടേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ 260 × 10³ ഡിവൈഡഡ് ബൈ 1000 × T, എമ്മിൻ്റെ വാല്യൂ 9.33 - 1 × ആക്ച്വൽ ഏരിയ സ്റ്റീൽ ഈസ് ലെസ് ദാൻ 1.5. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന തിക്നെസ് ഓഫ് ദി വാൾ എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 155.88 mm എന്നാണ്. അതായത് തിക്നെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 155.88 mm കൂടുതലാണ് എങ്കിൽ മാത്രമേ നമുക്കിവിടെ കിട്ടുന്ന പെർമിസിബിൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ 1.5 കുറവ് കിട്ടത്തുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഈ 155.88 ഒന്നും കൂടി ഒന്ന് റൗണ്ട് ചെയ്ത് കുറച്ച് വാല്യൂ കൂടുതൽ എടുക്കുക. ദാറ്റ് ഈസ് 155.88 mm എന്ന് പറയുന്നത് കൂട്ടി ഒരു 200 mm തിക്ക് വരുന്ന ഒരു വാൾ വേണം പ്രൊവൈഡ് ചെയ്യാൻ. അതായത് വാളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 200 mm വേണം പ്രൊവൈഡ് ചെയ്യാൻ. അതായത് തിക്നെസ് എന്ന് പറയുന്നത് ഒരു ഇങ്ങനെ പോകുന്ന ഒരു സർക്കുലർ വാട്ടർ ടാങ്ക് ആണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു തിക്നെസ് ആണ് ഇപ്പൊ കിട്ടിയ 200 mm എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ സർക്കുലർ വാട്ടർ ടാങ്കിൻ്റെ കേസിൽ റീഇൻഫോഴ്സ്മെന്റ് ഹൂപ്പ് ടെൻഷന് കറസ്പോണ്ടിങ് കൊടുക്കുന്നുണ്ട്, അതാണ് സർക്കുലർ റിംഗ്. അതുകൂടാതെ വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഈ വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ടാണ് ഫ്ലെക്സിബിൾ ജോയിന്റിന്റെ കേസിൽ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ദ വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ഓർ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് ആണ് അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആസ് പെർ IS 3370 part 2 അനുസരിച്ച് ക്ലോസ് 8.1 ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. സോ ഇതാണ് ക്ലോസ് 8.1 IS 3370 part 2 തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ മിനിമം റീഇൻഫോഴ്സ്മെന്റ് ഇൻ വാൾ ഫ്ലോർസ് ആൻഡ് റൂഫ്സ് In each of two directions at right angles within the each surface zone shall not be less than 0.35% of the surface zone. അതായത് ഈ ഒരു വാളിൻ്റെ തിക്നെസ്സിനെ ഒരു സർഫസ് സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഓരോരോ സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ സോൺ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ സ്റ്റീൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ നോക്കിയാണ് ഈ സോൺ സെലക്ട് ചെയ്യുന്നത്. ഡി എന്ന് പറയുന്നത് ആ ഒരു വാളിൻ്റെ അല്ലെങ്കിൽ ഫ്ലോറിൻ്റെ ഒക്കെ തിക്നെസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഡിയുടെ വാല്യൂ under 300 ആണ്. അതായത് തിക്നെസ് എന്ന് പറയുന്നത് 300 mm നേക്കാളും താഴെയാണെങ്കിൽ നമ്മൾ
reinforcement കൊടുക്കുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും reinforcement കൊടുക്കുന്നത് അതായത് d by 2 ഏരിയ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും അവിടുത്തെ reinforcement കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ബോട്ടം പോർഷനിൽ reinforcement ഒന്നും കൊടുക്കുന്നില്ല ഇനി d എന്ന് പറയുന്നത് 300 തൊട്ട് 500 വരെ ആണെങ്കിൽ ഇവിടെ ടോപ്പ് പോർഷൻ d by 2 ഡിസ്റ്റൻസിലും reinforcement കൊടുക്കും ബോട്ടം പോർഷൻ ഒരു 100 mm തിക്നെസ്സിലും കറസ്പോണ്ടിങ് ആയിട്ടാണ് reinforcement പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി 500 mm നേക്കാളും കൂടുതലാണെങ്കിൽ ഈ ഒരു സോണിന്റെ ഡിസ്റ്റൻസ് 250 താഴെ വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 mm ആയിരിക്കും സോ ഈ ഒരു രീതിക്കാണ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ IS 3370 പറയുന്നത് അതായത് ഇവിടെ നമ്മൾ എടുക്കുന്നത് വെർട്ടിക്കൽ സ്റ്റിയർ പ്രൊവൈഡ് ചെയ്യുന്നത് 0.35% ഓഫ് ദി സർഫസ് സോൺ ആണ് ഈ 0.35 എന്ന് പറയുന്നത് ഈ കോഡ് തന്നിട്ടുള്ളതാണ് 0.35% ഓഫ് ദി സർഫസ് സോൺ അപ്പോൾ നമ്മളിവിടെ കിട്ടിയിട്ടുള്ള വാളിന്റെ തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തത് 200 mm ആണ് സോ ഈ 200 mm എന്ന് പറയുന്നത് 300 mm കുറവ് അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ട സർഫസ് സോൺ എന്ന് പറയുന്നത് ഈ ഒരു ആദ്യത്തെ ഫിഗർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അതായത് റീഇൻഫോഴ്സ്മെന്റ് ടോപ്പ് പോർഷൻ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം കണ്ടുപിടിക്കാൻ അതായത് AST മിനിമം ഇസ് ഈക്വൽ ടു 0.35/100 ഇൻറ്റു 1000 ഇൻറ്റു അതായത് ഇവിടുത്തെ 0.35% ഓഫ് ദി ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് വരുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ സർഫസ് സോൺ ക്രോസ് സെക്ഷൻ ആണ് വരുന്നത് അതായത് 0.35% ഓഫ് ദി സർഫസ് സോൺ ക്രോസ് സെക്ഷൻ എന്നാണ് വരുന്നത് അതായത് സർഫസ് സോണിൻ്റെ ക്രോസ് സെക്ഷൻ അപ്പോൾ ഡി അണ്ടർ 300 ആണെങ്കിൽ ഇവിടുത്തെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഡി ബൈ 2 ഇൻറ്റു 1000 ബി ഈസ് ടേക്കൺ ആസ് 1000 ആണ് വരുന്നത് ദാറ്റ് ഈസ് 0.35/100 ഇൻറ്റു 1000 ഇൻറ്റു ഡി ബൈ 2 ഡി ഈസ് ദ തിക്നെസ് ഓഫ് ദി വാൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 323.75 mm² എന്ന് കിട്ടും സോ ഇനി ഇവിടുത്തെ ബാറിൻ്റെ ഡായ അസ്യൂം ചെയ്യുക 10 mm ഡയമീറ്റർ വന്ന ബാർ കൊടുക്കുക സോ അങ്ങനെയാണ് എങ്കിൽ സ്പേസിംഗ് എന്ന് പറയുന്നത് 1000 A5/AST 1000 × π/4 × 10² / 323.75 ചെയ്യുമ്പോൾ 242.59 mm എന്ന് കിട്ടും സോ ഹെൻസ് വി പ്രൊവൈഡ് 10 mm ഡയമീറ്റർ ബാർ സെറ്റ് 240 mm സെൻറ്റർ ടു സെൻറ്റർ അതായത് വാളിൽ നമ്മൾ സെൻറ്ററിലായിട്ട് സർക്കുലർ റിങ് പോയ അവിടെ തന്നെ 240 mm സ്പേസിങ്ങിൽ ഇങ്ങനെ വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് 10 mm ഡയമീറ്റർ വരുന്നതാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി അടുത്തത് ഇത്തരം സക്കുല വാട്ടർ ടാങ്കിൻ്റെ ഡിസൈനിൻ്റെ ടോപ്പ് പോർഷനിലെല്ലാം കഴിഞ്ഞു അതായത് വാളിൻ്റെ തിക്നെസ് കണ്ടുപിടിച്ചു സക്കുല വാട്ടർ ടാങ്കിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിച്ചു വാളിൽ വരുന്ന റീഇൻഫോഴ്സ്മെൻ്റ് കാൽക്കുലേറ്റ് ചെയ്തു അത് വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റും കാൽക്കുലേറ്റ് ചെയ്തു അതുപോലെ തന്നെ സർക്കുലർ റിങ്ങിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിങ്ങും കാൽക്കുലേറ്റ് ചെയ്തു ഇനി വരുന്നത് ഈ സർക്കുലർ വാട്ടർ ടാങ്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടല്ല കൊടുക്കുന്നത് ആ ഗ്രൗണ്ടിൻ്റെ ടോപ്പിലായിട്ട് ഒരു ബേസ് സ്ലാബ് അല്ലെങ്കിൽ ഒരു ഫ്ലോർ സ്ലാബ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടായിരിക്കും ഈ ഒരു സർക്കുലർ വാട്ടർ ടാങ്ക് കൊടുക്കുന്നത് സോ ഇനി നമ്മൾ ആ ഒരു ബേസ് സ്ലാബ് അല്ലെങ്കിൽ ഒരു ഫ്ലോർ സ്ലാബിൻ്റെ ഡിസൈൻ ആണ് ചെയ്യുന്നത് അതായത് സിൻസ് ദ ടാങ്ക് ഈസ് റെസ്റ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട് പ്രൊവൈഡ് എ തിക്നെസ് ഓഫ് 200 mm അതായത് ആ കൊടുക്കുന്ന ബേസ് സ്ലാബിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 200 mm ആണ് അങ്ങനെയാണെങ്കിൽ AST മിനിമം എന്ന് പറയുന്നത് 0.35/100 × 1000 × d/2 ആണ് അതായത് ഇതും മിനിമം ഏരിയ ഓഫ് സ്റ്റീലിൻ്റെ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇസ് ഈക്വൽ ടു 323.75 ആണ് ഇവിടെ ഈ ഡി ബൈ 2 എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ലാബിൻ്റെ തിക്നെസ് നമ്മൾ അസ്യൂം ചെയ്തത് 200 mm തന്നെയാണ് സോ അതുകൊണ്ട് ഈ 200 mm ആണ് ഇവിടെ വന്നിട്ടുള്ള 200 സോ 200/2 ചെയ്ത് കഴിയുമ്പോൾ 323.75 വരും ഇനി ഇവിടെ നമ്മൾ 8 mm ഡയമീറ്റർ വരുന്ന ബാർ അസ്യൂം ചെയ്ത് കൊടുക്കുക സ്പേസിംഗ് ഇസ് ഈക്വൽ ടു 1000 A5/AST ഇത് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് 155.26 mm എന്ന് കിട്ടും ഹെൻസ് പ്രൊവൈഡ് 8 mm ഡയമീറ്റർ ബാർ അറ്റ് 150 mm സെൻറ്റർ ടു സെൻറ്റർ ഇൻ ബോത്ത് ഡയറക്ഷൻ അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം അതായത് ബോട്ടത്തിലും ടോപ്പിലും 8 mm ഡയമീറ്റർ വരുന്ന ബാർസ് 150 mm സ്പേസിങ്ങിൽ വേണം കൊടുക്കാൻ അതായത് ആ ഒരു സർക്കുലർ ബേസ് ലാബിൻ്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കായിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ രണ്ട് ഡയറക്ഷനിലും അതായത് ടോപ്പ് ഫേസിലും ബോട്ടം ഫേസിലും റീഇൻഫോഴ്സ്മെൻ്റ് കൊടുക്കുന്നുണ്ട് അത് രണ്ട് ഡയറക്ഷനിലും കൊടുക്കുന്നുണ്ട് ലെങ്ത് വൈസ് ഡയറക്ഷനിലും കൊടുക്കുന്നുണ്ട് വെർട്ടിക്കലായിട്ടും കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലും അതിൻ്റെ തിക്നെസ്സിനനുസരിച്ചും കൊടുക്കുന്നുണ്ട് സോ അത് കൊടുക്കുന്നത് 150 mm സെൻറ്റർ ടു സെൻറ്ററിലും 8 mm ഡയമീറ്റർ വരുന്ന ബാർസുമായിരിക്കും കൊടുക്കുന്നത് സോ ഇങ്ങനെയാണ് ബേസ് ലാബ് ഡിസൈൻ ചെയ്യേണ്ടത് ഡീറ്റെയിലിംഗ് വരയ്ക്കണം ഈ ഡീറ്റെയിലിംഗ് വരയ്ക്കാൻ 5 mark ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് എടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് സക്കുല വാട്ടർ ടാങ്ക് വിത്ത് ഫ്ലെക്സിബിൾ ജോയിൻറ്റിൻ്റെ കണ്ടീഷനാണ് അപ്പോൾ ഇതാണ് സക്കുല വാട്ടർ ടാങ്കിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇത് വാളിൻ്റെ പോർഷനാണ് ദെൻ ഇതാണ് ബേസ് ലാബിൻ്റെ പോർഷൻ ഈ ഒരു ബേസ് ലാബിൻ്റെ തിക്നെസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 200 mm ആണ് അതുപോലെ തന്നെ വാളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നതും 200 mm തന്നെയാണ്
ഇനി ഇവിടെ നമ്മൾ ഫ്ലെക്സിബിൾ ജോയിൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്രൗണ്ടിലായിട്ട് ഒരു ലീൻ കോൺക്രീറ്റ് ബേസ് കൊടുക്കും. 75 mm തിക്നെസ് വരുന്ന ഒരു കോൺക്രീറ്റ്, അതായത് PCC പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിൻ്റെ ഒരു ലെയർ കൊടുക്കും. ദെൻ അതിൻ്റെ മുകളിലായിട്ട് ഫ്ലെക്സിബിൾ ജോയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ബിറ്റുമിൻ്റെ ഒരു ലെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ജോയിൻ്റ് ആണ്, അതായത് ഗ്രൗണ്ടും ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വെള്ളമൊന്നും അകത്തേക്ക് കയറാതെയും ആ ഒരു പോർഷനെ ബേസ് ലാവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഒരു ബിറ്റുമിനസ് ലെയർ ഒക്കെ. ഒരു കോൺക്രീറ്റിൻ്റെ മുകളിൽ ഒരു ബിറ്റുമിനസ് ലെയർ കൊടുത്തു, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേണം ബേസ് ലാവിൽ വരുന്ന റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ രണ്ട് ഡയറക്ഷനിലും റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനിലും കൊടുക്കുന്നത്, അതായത് ഈ ഒരു ഡയറക്ഷനിൽ ലെങ്ത് വൈസ് ഇങ്ങനെയും കൊടുക്കുന്നുണ്ട്, ഈ ഒരു ഡയറക്ഷനിലും കൊടുക്കുന്നുണ്ട്. അത് രണ്ടും നമ്മൾ കൊടുക്കുന്നത് 8 mm ഡയമീറ്റർ ബാർ സെറ്റ് 150 mm സെൻറ്റർ ടു സെൻറ്ററിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതാണ് ബേസ് ലാബിൻ്റെ റീഎൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിങ്. ഇനി വാളിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വാളിൻ്റെ ഇവിടെയായിട്ട് ഒരു ജോയിൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്ലെക്സിബിൾ ജോയിൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ബേസ് ലാബും ഈ ഒരു വാളും കണക്ട് ചെയ്തുകൊണ്ട് ഒരു റബ്ബറിൻ്റെ ഒരു പാഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ റബ്ബർ പാഡിനെ ഈ ഒരു വാളും ഇട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരു ജോയിൻറ്റ് സീലിങ്ങും കൊടുക്കുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ ഒരു ജോയിൻറ്റ് സീലിംഗ്, സീലൻ്റെ ഒരു ജോയിൻറ്റ് ഫില്ലർ വെച്ച് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ട്രിപ്പ് പെയിൻറ്റിങ്ങും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഇതാണ് വാളിൻ്റെ പോർഷൻ. വാളിൽ വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് വേണം അടുത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ വാളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 m ഉണ്ട്. അതിൻ്റെ ഫ്രീ ബോർഡ് കൊടുത്തിട്ടുള്ളത് 0.2 m ആണ്. ഇനി നമ്മൾ ഇവിടുത്തെ വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. ദാറ്റ് ഈസ് ഇതാണ് ഇവിടെ വരുന്ന വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ കൊടുത്തിട്ടുള്ളത് 10 mm ഡയമീറ്റർ ബാർ സെറ്റ് 240 mm സെൻറ്റർ ടു സെൻറ്ററിലാണ് വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെ വരുന്ന സർക്കുലർ റിംഗ് ആണ് ഈ കാണിച്ചിട്ടുള്ള, യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളത് സർക്കുലർ റിംഗ് ആണ്. ഈ സർക്കുലർ റിംഗ് എന്ന് പറയുന്നത് ഈ വാളിൻ്റെ ബോട്ടം പോർഷനിൽ കൊടുത്തിട്ടുള്ളത് 20 mm ഡയമീറ്റർ അറ്റ് 150 mm സെൻറ്റർ ടു സെൻറ്ററും, വാളിൻ്റെ ടോപ്പിലോട്ട് പോകും തോറും സ്പേസിംഗ് കൂട്ടിയാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് 20 mm ഡയമീറ്റർ അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്ററിലുമാണ് കൊടുക്കുന്നത്. സോ ഇത്രയാണ് ഇവിടെ വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ്. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ നമ്മൾ ഹൂഫ് ടെൻഷനിൽ എടുത്ത റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് 20 mm ആണ്. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ലോഡ് അല്ലെങ്കിൽ ഫോഴ്സ് വരുന്നത് ഹൂഫ് ടെൻഷനാണ്. അതുകൊണ്ടാണ് ഇവിടെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ബാറിൻ്റെ ഡയ കൂട്ടിയെടുത്തിട്ടുള്ളത്. 20 mm ഡയമീറ്റർ ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു രീതിക്കായിരിക്കും സർക്കുലർ വാട്ടർ ടാങ്ക് വിത്ത് ഫ്ലെക്സിബിൾ ജോയിൻറ്റിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് വരയ്ക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം, ദാറ്റ് ഈസ് സർക്കുലർ വാട്ടർ ടാങ്ക് വിത്ത് റിജിഡ് ബേസ് ഓർ ഫിക്സഡ് ബേസ്. അതായത് വാളും ഫ്ലോർ സ്ലാബും തമ്മിൽ കൊടുക്കുന്നത് ഒരു റിജിഡ് ജോയിൻ്റ് ആണ് എങ്കിൽ എങ്ങനെയാണ് ചെയ്തതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസൈൻ ദ സർക്കുലർ വാട്ടർ ടാങ്ക് വിത്ത് ഫിക്സഡ് ബേസ് റെസ്റ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് എ കപ്പാസിറ്റി ഓഫ് 500 kL. ദ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ ദ ടാങ്ക് ഈസ് 5 m. ഫ്രീ ബോർഡ് ഈസ് 200 mm ഈസ് ടു ബി പ്രൊവൈഡഡ്. യൂസ് M30 ആൻഡ് FE415 സ്റ്റീൽ. യൂസ് IS കോട്ട് മെത്തേഡ്. IS കോട്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു റിഡ്ജ് ജോയിൻ്റ് വരുന്ന സർക്കുലർ വാട്ടർ ടാങ്ക് ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് 500 kL ആണ്. അതിനെ ലിറ്ററിലോട്ട് മാറ്റുമ്പോൾ ഇൻറ്റു 1000 ചെയ്യുക, ദാറ്റ് ഈസ് 500000 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് 500,000 L എന്ന് കിട്ടും. അതിനെ മീറ്റർ ക്യൂബിലോട്ട് മാറ്റുമ്പോൾ 500 m³ എന്നാണ് വരുന്നത്. ഇനി ഡെപ്ത് ഓഫ് വാട്ടർ 5 m ആണ് തന്നിട്ടുള്ളത്. ഫ്രീ ബോഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് 200 mm എടുക്കുക. തന്നിട്ടില്ല എങ്കിൽ അസ്യൂം ചെയ്ത് കൊടുക്കണം. സോ ഇവിടെ ഫ്രീ ബോഡ് തന്നിട്ടുണ്ട്, സോ 200 mm. ഇനി ടാങ്കിൻ്റെ ഹൈറ്റ് ആദ്യം കണ്ടുപിടിക്കണം, കാരണം ഇവിടെ വാട്ടറിൻ്റെ ഹൈറ്റ് ആണ് തന്നിട്ടുള്ളത് ടാങ്കിലുള്ള. സോ ടാങ്കിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വാട്ടറിൻ്റെ ഹൈറ്റിൻ്റെ കൂടെ ഫ്രീ ബോഡ് ആഡ് ചെയ്യുക. സോ വി ഗെറ്റ് 5.2 m. ദാറ്റ് ഈസ് നമുക്കിവിടെ തന്നിട്ടുള്ളത് 5 m എന്ന് പറയുന്നത് ടാങ്കിൻ്റെ ബോട്ടത്തിൽ നിന്ന് വാട്ടർ എവിടം വരെ ഉണ്ടോ അവിടം വരെയുള്ള ഹൈറ്റാണ്. അതിൻ്റെ കൂടെ ഫ്രീ ബോർഡും കൂടി കൂട്ടുമ്പോഴാണ് ആ ഒരു ടാങ്കിൻ്റെ ടോട്ടൽ ഹൈറ്റ് കിട്ടുള്ളൂ. സോ വി ഗെറ്റ് ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ടാങ്ക് ഇസ് 5.2 m. ഇനി നമ്മളിവിടെ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് വി ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ടാങ്ക്. സോ ഡയമീറ്റർ ഓഫ് ടാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി വോളിയം ഓഫ് ടാങ്കും കപ്പാസിറ്റി ഓഫ് ടാങ്കും നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അതായത് ആ ഒരു ടാങ്കിൽ വരുന്ന വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ആ ടാങ്കിൻ്റെ കപ്പാസിറ്റിയോട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റി തന്നിട്ടുള്ളത് 500 m³ ആണ്. ഇസ് ഈക്വൽ ടു π/4 × d² × h. ദെൻ ദാറ്റ് ഈസ് 500 ഈസ് ഈക്വൽ ടു π/4 × d² × h എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഹൈറ്റ് ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ദ ഡയമീറ്റർ ഓഫ് ടാങ്ക് ഇസ് 11.28 m.
round tall meter select so take the diameter of circular water tank as tall meters ini ivide rigid joint aanu appo ivide aadu nammal cheynathu ee oru wall inde thickness nammal assume cheythu kodukanam karanam ee rigid joint ekke bending momentum hoop tensionum adu pole thanne ivide varuna shear ekke calculate cheynathu is code thannittulla tables use cheyidondana cheynathu appo aa oru table la nammal use cheyanamengil aadyam thanne namukku ividathe wall inde thickness arinjirikkanam adu kondu thanne nammal aadyam ividathe wall inde thickness nammal assume cheythu kodukkuana ennittu aa koduthirikkana wall thickness safe aano nu pinneedu nokkum appo aadyam thanne ividathe wall inde thickness assume cheythu kodukkanam that is the assume the thickness of wall as 150 mm so minimum wall inde thickness kodukkana 150 mm aanu allengil venamengil 200 mm select cheyyam appo minimum oru wallinu 150 mm thickness engilum water tank inde case la koduthirikkanam so ivide njan thickness of wall 150 mm aayittu select cheyyathu adu venamengil 200 mm select cheyyam ini ivide adutha step la ivide hoop tension um bending moment um shear force um IS 3370 1967 ile part 4 ile thannittulla design tables use cheyidondu kandupidikanam appo rigid joint aanu engil avade hoop tension um varunnunde bending moment um varunnunde shear force um varunnunde ee moonu karyangalum calculate cheyanam as per IS 3370 1967 part 4 ile table 9 10 11 idana bending moment in shear force in hoop tension in value thannittullada adile a value namukku kandupidikkanamengil aa table il ninna h square by dt ennu parayna term in corresponding varuna coefficient aanu aa table il ninna kittunnathu so adagondu thanne nammal aadyam thanne h square by dt aadyam kandupidikkanam that is 5.2 square aanu the total height of the water tank divided by d is the diameter of tank namukku calculate cheyidappo 12 meter aanu namukku koduthathu then t is the thickness of wall so ee oru t substitute cheyan vendiyana ivide nammal wall inde thickness aadyam thanne assume cheythu koduthathu that is 150 mm aanu meter lottu maarumbo 0.15 idu cheyumbo kittunnathu h square by dt is equal to 15 aanu appo ee oru term use cheyidondana allengi ee oru 15 ennu parayna value use cheyidondana ivide coefficient select cheynathu ആദ്യം തന്നെ ഹൂപ്പ് ടെൻഷൻ കണ്ടുപിടിക്കണം സോ ഇത് എടുക്കുന്നത് IS 3370 1967 പാർട്ട് 4 ഹൂപ്പ് ടെൻഷന്റെ ഇക്വേഷനും വാല്യൂസും കിട്ടുന്നത് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി എന്നാണ് അപ്പോൾ ആ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ടി എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഇൻടു ഡബ്ല്യു ഇൻടു എച്ച് ഇൻടു ആർ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ഡബ്ല്യു എന്ന് പറയുന്ന യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറും എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ടാങ്കും ആർ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദി ടാങ്കുമാണ് അപ്പോൾ ഇവിടെ അറിയില്ലാത്ത ഒരു ടേം എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ആണ് അപ്പോൾ ആദ്യം ഈ ഒരു കോഎഫിഷ്യന്റ് നമുക്ക് ആ ഒരു ടേബിൾ 9 നോക്കി കണ്ടുപിടിക്കണം സോ ഇതാണ് ടേബിൾ 9 IS 3370 പാർട്ട് 4 1967 തന്നിട്ടുള്ളത് പേജ് 35 തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടേബിൾ 9 പറയുന്നത് ടെൻഷൻ ഓൺ സർക്കുലർ റിംഗ് വാൾ ഫിക്സഡ് ബേസ് ഫ്രീ ടോപ്പ് ആൻഡ് സബ്ജക്റ്റഡ് ടു ട്രയാങ്കുലർ ലോഡിംഗ് സർക്കുലർ റിംഗ് വാളിൻ്റെ ഫിക്സഡ് ബേസ് ആണ് കൂടാതെ അവിടെ വരുന്ന ലോഡ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ലോഡാണ് അതായത് വാട്ടർ പ്രഷറാണ് ആക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് എങ്കിൽ കോഎഫിഷ്യന്റ് ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു എച്ച് ഇൻറ്റു ആർ ആണ് ഇവിടെ വരുന്ന ഹൂഫ് ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അപ്പോൾ ഈ ഒരു കോഎഫിഷ്യന്റ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു ടേബിൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു കുളത്തിൽ തന്നിട്ടുള്ളത് എച്ച് സ്ക്വയർ ബൈ ഡി ടിയുടെ വാല്യൂ ആണ് സോ ഇത് ഇവിടെ നമുക്ക് ഈ ഒരു വാല്യൂ നോക്കാൻ വേണ്ടിയാണ് ആദ്യം എച്ച് സ്ക്വയർ ബൈ ഡി ടി കാൽക്കുലേറ്റ് ചെയ്തത് പിന്നെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് അറ്റ് പോയിന്റ് ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് വരുന്ന കോഎഫിഷ്യന്റ് വാല്യൂ ആണ് തന്നിട്ടുള്ളത് സോ ആദ്യം പറയുന്നത് 0.0H 0.1H 0.2H 0.3H 0.4H 5H 0.6H 0.7H 0.8H 0.9H ഇവിടെ വരെയുള്ള വാല്യൂ ആണ് പറയുന്നത് ഈ അറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടാങ്കിൻ്റെ ടോപ്പിൽ നിന്ന് ഇതാണ് ടാങ്കെങ്കിൽ ഈ ടാങ്കിൻ്റെ ടോപ്പിൽ നിന്ന് ഈ ബോട്ടം വരെ ഇവിടെ ഉണ്ടാകുന്ന ഹൂഫ് ടെൻഷൻ്റെ വാല്യൂ ആണ് ഈ പറയുന്ന കോയിഫിഷ്യൻറ്റിൽ തന്നിട്ടുള്ളത് ദാറ്റ് ഈസ് 0.0H എന്ന് പറയുന്നത് ഈ ഒരു ടാങ്കിൻ്റെ ടോപ്പിൽ വരുന്ന ഹൂഫ് ടെൻഷൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് അതുപോലെ തന്നെ 0.1H എന്ന് പറയുന്നത് 0.1 × എച്ച് ചെയ്യുക എച്ച് എന്ന് പറയുന്നത് 5.2 ആണ് സോ അത് തൊട്ടു താഴെ വരുന്ന ഹൂപ്പ് ടെൻഷൻ്റെ വാല്യൂ അങ്ങനെ 0.9H എന്ന് പറയുന്നത് ഈ ഒരു വാളിൻ്റെ ബോട്ടത്തിലായിട്ട് വരുന്ന ഹൂപ്പ് ടെൻഷൻ്റെ വാല്യൂ ആണ് അപ്പോൾ ഇവിടെ നമുക്കറിയാം എസ് സ്ക്വയർ ബൈ ഡി ടിയുടെ വാല്യൂ കിട്ടിയിട്ടുള്ളത് 15 കിട്ടിയിട്ടുള്ള വാല്യൂ സോ ഇവിടെ എസ് സ്ക്വയർ ബൈ ഡി ടി നോക്കിക്കഴിഞ്ഞാൽ 0.4 0.8 1.2 1.62 അങ്ങനെ പോയി 14 തൊട്ട് 16 വരെയുള്ള
വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് വേണ്ടത് 15 കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ ആണ്. സോ ഇപ്പൊ രണ്ട് വാല്യൂവിന്റെ ഇടയിലാണ് ഈ 15 എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. അത് ഈസ് 14 പതിനഞ്ചിനും 16 ഇടയിലാണ് 15 എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. ഇതിന്റെ ഇടയിലുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇന്റർപോളേഷൻ മെത്തേഡ്. അപ്പൊ ഇന്റർപോളേഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് വേണം ഇതിന്റെ ഇടയിൽ വരുന്ന ഹോപ്പ് ടെൻഷന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ. സോ 14 16 ഇടയിൽ വരുന്ന ഈ രണ്ട് റോയിൽ തന്നിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കോഎഫിഷ്യന്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ നോക്കുക, ഈ വാല്യൂസ് നോക്കിയിട്ട് ഇവിടെ എവിടെയാണോ മാക്സിമം വാല്യൂ വരുന്നത്, ഇത് മാക്സിമം കോഎഫിഷ്യന്റ് എവിടെയാണോ വരുന്നത്, ആ വാല്യൂ മാത്രം നമ്മളിവിടെ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ നോക്കുമ്പോൾ 14 കറസ്പോണ്ടിങ് മാക്സിമം വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.7H കറസ്പോണ്ടിങ് വരുന്ന 0.666 എന്ന് പറയുന്ന വാല്യൂ, 16 കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ അതായത് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 0.687 ആണ്. അപ്പം ഇത് രണ്ടും 0.7H അവിടെയാണ്, അതായത് വാളിന്റെ ടോപ്പിൽ നിന്ന് 0.7H ഹൈറ്റിലായിരിക്കും ഈ പറയുന്ന മാക്സിമം ഹൂപ്പ് ടെൻഷൻ വരുന്നത്. ഇനി നമുക്കപ്പം 15 കറസ്പോണ്ടി വരുന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഈ രണ്ട് വാല്യൂ വെച്ചുകൊണ്ട് ഇന്റർപോളേറ്റ് ചെയ്യും. അതായത് 14 16 ഇടയിൽ വരുന്ന വാല്യൂവിൽ നിന്ന് 15 കറസ്പോണ്ടി വരുന്ന വാല്യൂ കിട്ടാൻ വേണ്ടി ഈ രണ്ട് വാല്യൂവിനും തമ്മിൽ ഇന്റർപോളേറ്റ് ചെയ്തിട്ടാണ് അവിടുത്തെ കോയഫിഷ്യന്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കോയഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ടേബിൾ ആണ് ഈ തന്നിട്ടുള്ളത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹൂപ്പ് ടെൻഷൻ ടി ഈസ് ഈക്വൽ ടു കോയഫിഷ്യന്റ് ഇൻറ്റു ഡബ്ല്യൂ ഇൻറ്റു എച്ച് ഇൻറ്റു ആർ ഇൻറ്റു കിലോഗ്രാം പെർ മീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മാക്സിമം ഹൂപ്പ് ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് വെച്ചുകൊണ്ടാണ് റീഇൻഫോഴ്സ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മാക്സിമം വാല്യൂ എടുക്കുന്നത്. അപ്പോൾ ഈ കോയഫിഷ്യന്റിൽ എവിടെയാണോ മാക്സിമം വരുന്നതെന്ന് നോക്കുക, ആ വാല്യൂ സെലക്ട് ചെയ്യുക. ദെൻ ഇവിടെ നമ്മൾ ഇന്റർപോളേഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് 14 കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ 0.66 16 കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ 0.687 ആണ്. ദെൻ 15 കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി ഈ ഒരു ട്രയാങ്കിൾ യൂസ് ചെയ്യുക. ഇത് എക്സ് ആണ് ഇവിടെ വരുന്ന ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇതിൻ്റെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 0.687 മൈനസ് 0.666 ഡിവൈഡഡ് ബൈ ഇവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 16 - 14 ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 15 - 14. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 0.0105 കിട്ടും. ദെൻ 15 കറസ്പോണ്ടിങ് വരുന്ന കോയഫിഷ്യൻറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ മാക്സിമം ഹൂപ്പ് ടെൻഷൻ കോയഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് ഈ 0.666 കൂടെ ഇവിടെ നമുക്ക് കിട്ടിയ എക്സിൻ്റെ വാല്യൂ ആഡ് ചെയ്യുക. അതായത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഇതാണ് 0.66 പ്ലസ് എക്സ് ആഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ വാല്യൂ കിട്ടും. ഒന്നുകിൽ ഈ ഒരു ഡയഗ്രാം യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടും ചെയ്യാം. ഏതാണോ എളുപ്പം ആ രീതി സെലക്ട് ചെയ്യുക. സോ ഇവിടെ കിട്ടുന്ന വാല്യൂ 0.676 ആണ്. ഇത് ആക്ട് ചെയ്യുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് 0.7H, ദാറ്റ് ഈസ് 0.7 × H എന്ന് പറയുന്ന 5.2 ആണ്. ദാറ്റ് ഈസ് 3.64 ഫ്രം ടോപ്പ്, അതായത് വാളിൻ്റെ ടോപ്പിൽ നിന്ന് 3.64 ഡിസ്റ്റൻസിലായിരിക്കും ഈ പറയുന്ന മാക്സിമം ഹൂപ്പ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.7H ആണ്, അതായത് മാക്സിമം കോയഫിഷ്യന്റ് കിട്ടിയ ഹൈറ്റ് ആണ് 0.7H എന്ന് പറയുന്നത്. സോ കോയഫിഷ്യന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഹൂപ്പ് ടെൻഷൻ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് കോയഫിഷ്യന്റ് ഇൻറ്റു ഡബ്ല്യൂ ഇൻറ്റു എച്ച് ആർ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് കോഡിൽ തന്നിട്ടുള്ളത് കിലോഗ്രാം പെർ മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കിലോന്യൂട്ടൺ പെർ മീറ്ററിലാണ് കണ്ടുപിടിക്കുന്നത്. സോ അതിനുവേണ്ടി കോയഫിഷ്യന്റ് ഈസ് 0.676 ഇൻറ്റു ഡബ്ല്യൂ എന്ന് പറയുന്ന യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ കിലോന്യൂട്ടൺ പെർ മീറ്ററിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു 10H എന്ന് പറയുന്ന മീറ്ററിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 5.2. ആർ ഈസ് ഓൾസോ ടേക്കൺ എസ് മീറ്റർ, ദാറ്റ് ഈസ് 12 / 2. സോ ഇതെല്ലാം കിലോന്യൂട്ടണിലും മീറ്ററിലും തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് കിലോന്യൂട്ടൺ പെർ മീറ്ററിലാണ്. ദാറ്റ് ഈസ് 210.912 കിലോന്യൂട്ടൺ ആണ് പെർ മീറ്റർ ഹൈറ്റ് ഓഫ് വാളിൽ കിട്ടുന്നത്. അതായത് ഒരു മീറ്റർ ഹൈറ്റ് ഓഫ് വാളിൽ 210.912 കിലോന്യൂട്ടൺ ഹൂപ്പ് ടെൻഷൻ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം മാക്സിമം ഹൂപ്പ് ടെൻഷൻ കണ്ടുപിടിച്ചു, ഇനി ടേബിൾ 10 യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് IS 3370 പാർട്ട് 4 തന്നിട്ടുള്ള ടേബിൾ 10. അവിടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടേബിളിൽ തന്നിട്ടുള്ളത് മൊമെന്റ് ഈസ് ഇക്വൽ ടു കോഎഫിഷ്യന്റ് ഇൻറ്റു ഡബ്ല്യൂ ഇൻറ്റു എച്ച് ക്യൂബ് ആണ്. ഇതാണ് ടേബിൾ 10. മൊമെന്റ് സിലിണ്ടറിക്ക് വാൾ ഫിക്സഡ് ബേസ് ഫ്രീ അറ്റ് ടോപ്പ് ആൻഡ് സബ്ജക്ട് ടു ട്രയാങ്കുലർ ലോഡിംഗ് പേജ് 36 IS 3370 പാർട്ട് 4 1967. മൊമെന്റ് ഈസ് ഇക്വൽ ടു കോഎഫിഷ്യന്റ് ഇൻറ്റു ഡബ്ല്യൂ എച്ച് ക്യൂബ് കിലോഗ്രാം പെർ മീറ്റർ ആണ് വരുന്നത്. ഇനി ഇവിടെ ആദ്യം തന്നെ കോയഫിഷ്യന്റ് തന്നിട്ടുണ്ട്. എസ് സ്ക്വയർ / dt യുടെ വാല്യൂവിന് കറസ്പോണ്ടിങ് വരുന്നത്
അറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് വൺ എച്ച് തൊട്ട് വൺ എച്ച് വരെയുള്ള ഹൈറ്റിൽ വരുന്ന കോഫിഷ്യന്റ് ആണ് ഈ തന്നിട്ടുള്ളത്. നമുക്ക് എച്ച് സ്ക്വയർ ബൈ ഡി ടിയുടെ വാല്യൂ 15 ആണ്. അപ്പോൾ 14-നും 16-നും ഇടയിലാണ് വരുന്നത്, ദാറ്റ് ഈസ് 15. ദെൻ ഇവിടെ നമ്മൾ എവിടെയാണോ മാക്സിമം വാല്യൂ വരുന്നതെന്ന് നോക്കുക. സോ ഇവിടെ ഇവിടെ പോസിറ്റീവ് വാല്യൂ ഉണ്ട്, മൈനസ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ വാല്യൂ മാത്രം നോക്കിയാൽ മതി, എവിടെയാണ് മാക്സിമം വാല്യൂ വരുന്നതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും വൺ എച്ചിൽ, അതായത് ഏറ്റവും ബോട്ടം പോർഷനിലാണ് മാക്സിമം കോയിഫിഷ്യൻറ്റ് വന്നിട്ടുള്ളത്, ദാറ്റ് ഈസ് 0.009-ഉം 0.0079-ഉം. ബാക്കി എല്ലാ വാല്യൂസും കുറവാണ്. അപ്പം ഈ മാക്സിമം വാല്യൂ എടുത്തുകൊണ്ട് വേണം ഇവിടുത്തെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ 14-നും 16-നും ഇടയിൽ വരുന്ന 15-ന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എടുക്കേണ്ട കോയിഫിഷ്യൻറ് എന്ന് പറയുന്നത് ഈ രണ്ട് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ഇനി ഇന്റർപോളേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് 14-ന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ 0.0090 മൈനസ് വാല്യൂ ആണ്. അതുപോലെ തന്നെ 16-ന് കറസ്പോണ്ടിങ് വരുന്നത് 0.0079. ഈ മൈനസ് എന്ന് പറയുന്നത് ടെൻഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് എക്സ് ഈസിക്കൽ ടു മൈനസ് 0.0055 എന്നാണ് കിട്ടുന്നത്. ദെൻ മൊമെന്റ് കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് ഈ 0.0079 കൂടെ ഇപ്പോൾ കിട്ടിയ എക്സിൻ്റെ വാല്യൂ ആഡ് ചെയ്യുക. സോ ഇത് സിമിലർ ട്രയാംഗിൾ വെച്ചിട്ട് സോൾവ് ചെയ്തിട്ടാണ് ഈ എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഈ ഒരു ഡിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് -0.00845 എന്നാണ് ഇവിടെ വരുന്ന കോയിഫിഷ്യൻറ്റ്. ഇത് ആക്ട് ചെയ്യുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 h. 1 h എന്ന് പറഞ്ഞാൽ 1 × 5.2 ചെയ്യുമ്പോൾ 5.2 മീറ്റർ ആണ്, അതായത് ഏറ്റവും ബോട്ടം ഓഫ് വാളിലാണ് നമ്മൾ മിനിമൗണ്ട് വരുന്നത്. സോ ടോപ്പിൽ നിന്ന് 5.2 മീറ്റർ മാറി ഈ ഒരു ബോട്ടം പോർഷനിലാണ് മാക്സിമം ബെൻഡി മൊമെന്റ് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ മാക്സിമം ബെൻഡി മൊമെന്റിന്റെ ഇക്വേഷൻ കോയിഫിഷ്യന്റ് ഇൻറ്റു WH³, കോയിഫിഷ്യന്റ് കിട്ടിയ 0.00845 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്യുമ്പോൾ WH³ എച്ച് എന്ന് പറയുന്നത് ടാങ്കിന്റെ ഹൈറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 11.88 kN പെർ മീറ്റർ ഹൈറ്റ് ഓഫ് വാൾ. അതായത് 1 മീറ്റർ ഹൈറ്റ് ഓഫ് വാളിൽ 11.88 kN മൊമെന്റ് ആണ് വരുന്നത്. മൈനസ് റെപ്രസെന്റ് ചെയ്യുന്നത് ടെൻഷൻ ആണെന്നാണ്. ഇനി നെക്സ്റ്റ് മാക്സിമം ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാനുള്ള ടേബിൾ 11 ആണ്. അതിൻ്റെ ഇക്വേഷൻ മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് കോഫിഷ്യൻ്റ് ഇൻറ്റു WH² ആണ്. ഇതാണ് മാക്സിമം ഷിയർ ഫോഴ്സിൻ്റെ ടേബിൾ 11, IS 3370 Part 4 1967. ഇവിടെ വരുന്ന ലോഡിംഗ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ലോഡിംഗ് ആണ്. സോ അതിന് വരുന്ന ഷിയർ ഫോഴ്സ് വി ഈസിക്വൽ ടു കോയിഫിഷ്യൻ്റ് ഇൻറ്റു WH² ആണ്, കിലോഗ്രാമിലാണ് കിട്ടുന്നത്. ഇനി റെക്ടാങ്കുലർ ലോഡിംഗ് ആണ് P × H, മൊമെന്റ് അറ്റ് ബേസ് ആണ് M/H ആണ്. ഇവിടെ ട്രയാങ്കുലർ ലോഡിംഗ് ആണ്. സോ നമ്മുടെ ഇക്വേഷൻ കോയിഫിഷ്യൻ്റ് ഇൻറ്റു W × H² ആണ്. ഇനി S²/dt വാല്യൂ 15 ആണ്. ദെൻ ഇവിടെ ട്രയാങ്കുലർ ലോഡിന് കറസ്പോണ്ടി വരുന്ന വാല്യൂ ആണ് ഈ തന്നിട്ടുള്ളത്. ഇത് റെക്ടാങ്കുലർ, ഇത് ട്രയാങ്കുലർ ഓർ റെക്ടാങ്കുലർ ലോഡ് ഹിഞ്ചഡ് ബേസിൻ്റെ കണ്ടീഷൻ ആണ്. ഇത് മൊമെന്റ് അറ്റ് ബേസ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ട്രയാങ്കുലർ ലോഡ് ഫിക്സഡ് ബേസ് ആണ്. ദെൻ 14-നും 16-നും ഇടയിൽ വരുന്ന വാല്യൂ വേണം 15. ദെൻ ഈ രണ്ട് കോയിഫിഷ്യൻറ്റിൻ്റെ ഇടയിലാണ് വാല്യൂ വരുന്നത്, ദാറ്റ് ഈസ് ഇതിന് 15-ന് ഇടയിൽ വരുന്ന വാല്യൂ വേണം എടുക്കാൻ. ഇന്റർപോളേഷൻ ചെയ്യുക, ദാറ്റ് ഈസ് 14-ന് കറസ്പോണ്ടി വരുന്ന വാല്യൂ 0.135-ഉം 16-ന് കറസ്പോണ്ടി വരുന്ന വാല്യൂ 0.127-ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സിൻ്റെ കറസ്പോണ്ടിങ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 0.131 ആണ് കിട്ടുന്നത്. ദെൻ മാക്സിമം ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കോയിഫിഷ്യൻ്റ് ഇൻറ്റു W × H² 0.131 × യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ 10 kN/m³ ആണ് ഇൻറ്റു 5.2² ചെയ്യുമ്പോൾ വി ഗെറ്റ് 35.42 kN/m² ഹൈറ്റ് ഓഫ് വാളിലാണ് മാക്സിമം ഷിയർ ഫോഴ്സ് കിട്ടുന്നത്. ഇവിടെ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ 9.81 kN/m³ ആണ് വരുന്നത്. കാൽക്കുലേഷൻ സിമ്പിളാക്കാൻ വേണ്ടിയാണ് 10 kN/m³ എടുത്തത്. അതായത് അതിനൊന്ന് റൗണ്ട് ചെയ്തിട്ടാണ് 10 എന്ന് എടുത്തിട്ടുള്ളത്. ഇനി ഇപ്പം ഇവിടെ നമ്മൾ ഈ ഒരു റിജിഡ് ജോയിൻറ്റ് വരുന്ന സർക്കുലർ വാട്ടർ ടാങ്കിലോട്ട് വരുന്ന മാക്സിമം ബെൻഡി മൊമെന്റും കണ്ടുപിടിച്ചു, മാക്സിമം ഹൂപ്പ് ടെൻഷനും കണ്ടുപിടിച്ചു, മാക്സിമം ഷിയർ ഫോഴ്സും കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ നമ്മൾ തിക്നെസ് അസ്യൂം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു 150 mm എന്ന് പറയുന്നത്. ആ തിക്നെസ് ഇവിടെ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് M=½ × σ CBC × NC × J × BD². അപ്പം ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇത് അനാലിസിസ് ഓഫ് സിംഗിളി റീൻഫോഴ്സ്ഡ് ബീം ഒക്കെ ചെയ്യുമ്പോൾ നമ്മളവിടെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഇത്, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇവിടെ പഠിച്ചിരിക്കണം.
കാരണം നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് കൂടുതലായിട്ടും ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഇവിടെ എൻ സി എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് ആണ്. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എം ഇൻറ്റു സിഗ്മ സി ബി സി ഡിവൈഡ് ബൈ എം ഇൻറ്റു സിഗ്മ സി ബി സി പ്ലസ് സിഗ്മ എസ് ടി ആണ്. ജെ എന്ന് പറയുന്നത് ലിവർ ആം ഡിസ്റ്റൻസ് ആണ്. ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ടെൻസൈൽ ഫോഴ്സും ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് കംപ്രസീവ് ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വൺ മൈനസ് എൻ സി ബൈ ത്രീ ആണ്. എം എന്ന് പറയുന്നത് 280/3 സിഗ്മ സി ബി സി ആണ്. അപ്പൊ ഈ ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ തിക്നെസ് ഓഫ് വാൾ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. ഇവിടെ സിഗ്മ സി ബി സി എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ പെർ mm² ആണ്. ടേബിൾ 21 IS 456/2000 നിന്ന് എടുക്കുന്നതാണ്. സിഗ്മ എസ് ടിയുടെ വാല്യൂ IS 3370 തന്നിട്ടുള്ളതാണ്. സിഗ്മ എസ് ടി ഇസ് 130 ന്യൂട്ടൺ പെർ mm². ഇത് എടുക്കുന്നത് IS 3370 പാർട്ട് 2 ടേബിൾ 2 ആൻഡ് ടേബിൾ 4 അല്ലെങ്കിൽ യൂസിങ് ടേബിൾ 21 ഓഫ് IS 456/2000. ഇതാണ് ടേബിൾ 21 IS 456/2000 തന്നിട്ടുള്ളത്. അതായത് M13 കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ സി ബി സിയുടെ വാല്യൂ 10 ന്യൂട്ടൺ പെർ mm² ആണ്. ഇനി സിഗ്മ എസ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഹൈ യീൽഡ് സ്ട്രെങ്ത് ഡിഫോംഡ് ബാർ ആണ് 130 ആണ്. ഇനി IS 3370 ഈ ഒരു സിഗ്മ സി ബി സിയുടെ വാല്യൂ എടുക്കുന്ന ടേബിൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ടേബിൾ 2 M30 കറസ്പോണ്ടി വരുന്ന വാല്യൂ 10 ന്യൂട്ടൺ പെർ mm² ആണ്. അപ്പൊ ഈ ഏതെങ്കിലും ഒരു ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് സിഗ്മ സി ബി സിയുടെയും സിഗ്മ എസ് ടിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് എം എന്ന് പറയുന്നത് 280/3 സിഗ്മ സി ബി സി ആണ്. ഇത് എടുക്കുന്നത് IS 456/2000 page 18 നിന്നാണ്. ഇത് ചെയ്യുമ്പോൾ 9.33 എന്ന് കിട്ടും. എം കിട്ടിക്കഴിഞ്ഞാൽ എൻ സി ന്യൂട്രൽ ആക്സിസ് എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിക്കുക. എൻ സി ഇസ് ദ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. അതിൻ്റെ ഇക്വേഷൻ എം ഇൻറ്റു സിഗ്മ സി ബി സി ഡിവൈഡ് ബൈ എം ഇൻറ്റു സിഗ്മ സി ബി സി പ്ലസ് സിഗ്മ എസ് ടി ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 0.4178 എന്ന് കിട്ടും. ഇനി ലിവർ ആം ഡിസ്റ്റൻസ് ജെ എന്ന് പറയുന്നത് അതായത് ലിവർ ആം ഇസ് ഈക്വൽ ടു 1 - NC/3 ആണ്. ദാറ്റ് ഈസ് 1 - NC എന്ന് പറയുന്ന 0.4178/3 ചെയ്യുമ്പോൾ 0.86 കിട്ടും. ഇനി നമ്മുടെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എം ഇസ് ഈക്വൽ ടു 1/2 × σBC × NC × J × BD² എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് മൊമെന്റ് നമ്മൾ മാക്സിമം മിനിമം മൊമെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 11.88 × 10⁶ ഇസ് ഈക്വൽ ടു 1/2 × σBC = 10, NC = 0.4178, J = 0.86, B = 1 m ആണ്. ദാറ്റ് ഈസ് 1000 mm × D². ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് D = 81.31 mm എന്നാണ് കിട്ടുന്നത്. ഇനി നമ്മൾ പ്രൊവൈഡ് ചെയ്തത് 150 mm ഓവറോൾ ഡെപ്ത് ഉള്ള വാളാണ് പ്രൊവൈഡ് ചെയ്തത്. ഇനി അവിടുത്തെ എഫക്റ്റീവ് ഡെപ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഒന്നുകിൽ ക്ലിയർ കവറും അതുപോലെ തന്നെ ഡയമീറ്റർ ഓഫ് ബാർ അസ്യൂം ചെയ്തിട്ട് എഫക്റ്റീവ് കവർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അസ്യൂം ആൻ എഫക്റ്റീവ് കവർ ഓഫ് 30 mm എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യുക. സോ ഇവിടെ നമ്മൾ ഡി പ്രൊവൈഡ് ചെയ്തത് 150 നിന്ന് ഈ ഒരു എഫക്റ്റീവ് കവർ കുറയ്ക്കുമ്പോൾ വി ഗെറ്റ് 120 mm എന്ന് കിട്ടും. നമുക്ക് കിട്ടിയ ഡി റിക്വയർഡ് എന്ന് പറയുന്നത് 81.31 ആണ്. അതിൽ കൂടുതൽ എഫക്റ്റീവ് ഡെപ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്ത് കൊടുത്ത തിക്നെസ് ഓഫ് വാൾ എന്ന് പറയുന്നത് ഇവിടെ സേഫ് ആണ്. സോ ഹെൻസ് ഓക്കെ. ഇതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത തിക്നെസ് ഓഫ് വാൾ എന്ന് പറയുന്നത് ചെക്ക് ചെയ്ത് നോക്കി. അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഇക്വേഷൻ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ആ ഇക്വേഷനൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇവിടെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യാൻ പോവാണ്. ആദ്യം ഏരിയ സ്റ്റീൽ ഫോർ ഹൂപ്പ് ടെൻഷൻ കറസ്പോണ്ടിങ് വരുന്ന ഏരിയ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഹൂപ്പ് ടെൻസൈൽ ഫോഴ്സ് T = 210.912 kN ആണ് കിട്ടിയിട്ടുള്ളത്. AST എന്ന് പറയുന്നത് T / പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ. IS 3370/2009 part 2 table 4 നിന്ന് സിഗ്മ എസ് ടിയുടെ വാല്യൂ ദാറ്റ് ഈസ് ദ പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറയുന്ന 130 ന്യൂട്ടൺ പെർ mm² ആണ്. സോ AST എന്ന് പറയുന്നത് 210.912 × 10⁴ ന്യൂട്ടണിലോട്ട് മാറ്റി ഡിവൈഡഡ് ബൈ 130 ചെയ്യുമ്പോൾ 1622.4 mm² എന്നാണ് കിട്ടുന്നത്. ദെൻ ഇവിടെ 12 mm ഡയമീറ്റർ ബാറും അതുപോലെ തന്നെ ആ ഒരു വരുന്ന അത് റിംഗ് രീതിയിലാണ് കൊടുക്കുന്നത്. ആ ഒരു ബാർ നമ്മൾ കൊടുക്കുന്നത് രണ്ട് ഫേസിലും കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്ത വാളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 150 mm ആണ്. അപ്പം ഈ ഒരു വാളിൻ്റെ രണ്ട് പോർഷനിലായിട്ട് അതായത് ഈ ഒരു എഡ്ജിലും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു എഡ്ജിനോട് ചേർന്നും ഈ ഒരു ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ രണ്ട് രീതിയിലും നമ്മൾ ഹൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എടുക്കുന്ന ബാറിൻ്റെ ഡയ എന്ന് പറയുന്നത് 12 mm വരുന്ന
ഡയമീറ്റർ വരുന്ന ബാർസ് ആണ് കൊടുക്കുന്നത്. അതായത് ഇവിടെ മെയിൻ സ്റ്റീൽ ആയിട്ട് രണ്ട് ഫേസിലും കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഡയമീറ്റർ കുറച്ച് കുറച്ചെടുത്തിരിക്കുന്നത്. സോ AST ഓൺ ഈച്ച് ഫേസ് എന്ന് പറയുന്നത് 1622.4/2 ചെയ്യുമ്പോൾ 811.2 ആണ് കിട്ടുന്നത്. ഇനി സ്പേസിങ് കണ്ടുപിടിക്കാൻ വേണ്ടി 1000 A5/AST ചെയ്യുക, ചെയ്ത് കഴിയുമ്പോൾ 139.4 mm എന്ന് കിട്ടും. ഹെൻസ് പ്രൊവൈഡ് 12 mm ഡയമീറ്റർ ഹൂപ്സ് സർക്കുലർ റിംഗ് അറ്റ് 130 mm സെൻറ്റർ ടു സെൻറ്റർ ഓൺ ബോത്ത് ഫേസ്. അതായത് എത്രയാണോ തിക്നെസ്, കഴിഞ്ഞ ഫ്ലെക്സിബിൾ ജോയിൻറ്റിൻ്റെ കേസിൽ സർക്കുലർ ഹൂപ്പ് നമ്മൾ ആ ഒരു വാളിൻ്റെ സെൻറ്ററിലായിട്ടായിരുന്നു പ്രൊവൈഡ് ചെയ്തത്. എന്നാൽ ഇവിടെ സെൻറ്ററിലായിട്ടല്ല, ഒരു വാള് നമ്മൾ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് വാളിൻ്റെ പോർഷൻ എങ്കിൽ ഇവിടെ ഈ ഒരു എഡ്ജിനോട് ചേർന്നും അതുപോലെ തന്നെ ടോപ്പ് ബോട്ടം എന്ന് പറയണ പോലെ തന്നെ ഈ ഒരു ഇത് ഇന്നർ ഫേസ് ഇവിടെയാണ് വെള്ളം ഉള്ളതെങ്കിൽ ഈ ഇന്നർ ഫേസിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ഔട്ടർ ഫേസിൻ്റെ സൈഡിലും നമ്മൾ ഹൂപ്പ് റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. സോ സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ സർക്കുലർ ബാർ രീതിയിലാണ് കാണുന്നത്, അതുപോലെ തന്നെ ഈ സൈഡിലായിട്ടും ഹൂപ്പ് റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. ഈ രണ്ട് ഫേസിലും കൊടുക്കുന്ന റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് 12 mm ഡയമീറ്റർ ഹൂപ്പ് സെറ്റ് 130 mm സെൻറ്റർ ടു സെൻറ്ററിൽ ആയിരിക്കും കൊടുക്കുന്നത്. അടുത്തത് ഇനി ആ ഒരു AC പ്രൊവൈഡ് ചെയ്തത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 1000 A5 by സ്പേസിംഗ് ആണ് ഇൻഡിക്കേഷൻ. 1000 A5 is 5/4 × 12² by സ്പേസിംഗ് 130 mm കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് ഓരോ ഫേസിലും 869.97 mm² ഏരിയ ആണ് സ്റ്റീൽ കൊടുത്തിട്ടുള്ളത്. ഇനി അപ്പോൾ രണ്ട് ഫേസിലോടും കൂടുമ്പോൾ 1739.95 mm² ആണ് ഹൂപ്പ് റീൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട്. മാക്സിമം പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. അതിനുവേണ്ടി ടെൻസൈൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ടെൻസൈൽ ഫോഴ്സ് ഡിവൈഡ് ബൈ AC + M × AST എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് ബൈ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ AG + M − 1 × AST എന്ന് എഴുതാൻ പറ്റും. അതായത് ടെൻസൈൽ ഫോഴ്സ് ബൈ ഇക്വലൻറ്റ് ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ മാക്സിമം പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് ആണ് എന്നാണ് കോടി പറയുന്ന കണ്ടീഷൻ. സോ ഇസ് ഈക്വൽ ടു 210.912 ആണ് മാക്സിമം ഹൂപ്പ് ടെൻഷൻ × 10³ ഡിവൈഡ് ബൈ 1000 × വാളിൻ്റെ തിക്നെസ് കൊടുത്തത് 150 mm ആണ് പ്ലസ് 9.33 ആണ് എമ്മിൻ്റെ വാല്യൂ −1 × ആക്ച്വൽ ഏരിയ 1739.95 ചെയ്യുമ്പോൾ 1.28 ആണ് കിട്ടുന്നത്. സോ ഇവിടുത്തെ മാക്സിമം പെർമിസിബിൾ വാല്യൂ എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് IS 3370 ടേബിൾ 1 പാർട്ട് 2 തന്നിട്ടുള്ളത്. അതായത് M30 കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.5 ആണ്. സോ ഈ ഒരു വാല്യൂ എടുത്തുകൊണ്ട് വേണം ഇവിടുത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാൻ. സോ ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.5 കുറവാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത തിക്നെസ് ഇവിടെ സേഫ് ആണ്, ഹെൻസ് ഓക്കെ. അടുത്തത് ഡിസൈൻ ഫോർ മൊമെൻ്റ് ആണ്, അതായത് ഏരിയ ഓഫ് സ്റ്റീൽ ഫോർ ബെൻഡിംഗ് മൊമെൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നെഗറ്റീവ് ബെൻഡിംഗ് മൊമെൻ്റ് അണ്ണിന് കറസ്പോണ്ടിങ് വരുന്ന ഏരിയ കണ്ടുപിടിക്കണം. സോ മാക്സിമം നെഗറ്റീവ് മൊമെൻറ്റ് കിട്ടിയിട്ടുള്ളത് 11.88 kN ആണ്. സോ ഇനി മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന രണ്ടാമത്തെ ഇക്വേഷനാണ് σST × AST × JD. ആദ്യം നമ്മൾ എടുത്ത ഇക്വേഷൻ m = ½ × σCBC · NC · J · BD² ആയിരുന്നു. അപ്പോൾ ഇത് വരുന്ന രണ്ടാമത്തെ ഇക്വേഷനാണ് m = σST · AST · JD. ഇവിടെ എം എന്ന് പറയുന്നത് മൊമെൻ്റ് ആണ്, അതിൻ്റെ ന്യൂട്ടൺ mmലോട്ട് മാറ്റുക × 10⁶. σST യുടെ വാല്യൂ 130, AST × 0.86 ആണ് ജെ. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് അല്ലെ എഫക്റ്റീവ് തിക്നെസ് എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 885.5 mm² എന്നാണ് കിട്ടുന്നത്. ഇനി മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ ആയിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത വാളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 150 mm ആണ്. സോ അത് 300 mm² കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വാളിൻ്റെ ഹാഫ് ഏരിയ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം AST മിനിമം കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് 0.35% × 1000 × D/2. ദാറ്റ് ഈസ് 0.35/100 × 1000 × D = 150/2 ചെയ്യുമ്പോൾ 262.5 mm² ആണ് AST മിനിമം കിട്ടിയത്. അപ്പോൾ ഇവിടെ നമുക്ക് മൊമെൻ്റ് വെച്ച് കണ്ടുപിടിച്ച ഏരിയ ആണ് കൂടുതൽ. സോ ഈ ഏരിയ വേണം പ്രൊവൈഡ് ചെയ്യാൻ. 12 mm ഡയമീറ്റർ ബാർസ് അസ്യൂം ചെയ്യുക. സ്പേസിംഗ് എന്ന് പറയുന്നത് 1000 A5 by AST ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് 127.72 mm എന്നാണ് കിട്ടുന്നത്. സോ ഹിയർ വി പ്രൊവൈഡ് 12 mm ഡയമീറ്റർ ബാർസ് അറ്റ് 120 mm സെൻറ്റർ ടു സെൻറ്റർ ഇൻ ഇന്നർ ഫേസ് ആസ് വെർട്ടിക്കൽ റീൻഫോഴ്സ്മെൻറ്റ്. അതായത് നെഗറ്റീവ് ബെൻഡിംഗ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് വരുന്ന റീൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് എവിടെയാണോ
നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ വാട്ടർ സ്റ്റോർ ചെയ്ത ആ ഫേസിനോട് ചേർന്ന് വരുന്ന ഇന്നർ ഫേസിൽ, അതായത് ഇതാണ് ഇന്നർ ഫേസ്, ഇത് ഔട്ടർ ഫേസ് ആണ്. അപ്പോൾ ഈ ഒരു ഫേസിൽ വേണം ഈ ഒരു വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാൻ. അത് കൊടുക്കുന്നത് 12 mm ഡയമീറ്റർ വരുന്നത് 120 mm സെൻറ്റർ ടു സെൻറ്ററിലാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആയിട്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റും ഉണ്ടാകുന്നുണ്ട് റിജിഡ് ജോയിൻറ്റിൻ്റെ കേസിൽ. ഇപ്പോൾ പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഫോഴ്സിങ് ടെൻഷൻ ഓൺ ദ ഔട്ടർ ഫേസ് മാക്സിമം അറ്റ് 0.7 H. ഇപ്പോൾ പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഔട്ടർ ഫേസിൽ ടെൻഷന് കാരണമാകും. അത് ആക്ട് ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 0.7 H. അതായത് ഇതാണ് ടേബിൾ തന്നിട്ടുള്ളത്. ടേബിൾ 10 അനുസരിച്ചിട്ടാണ് ഇവിടുത്തെ മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് മൊമെന്റ് ഈസ് കോഫിഷ്യന്റ് ഇൻറ്റു ഡബ്ല്യുവിൻ്റെ എച്ച് ക്യൂബ് ആണ്. ഇവിടെ 14 ഉം 15 ഉം കറസ്പോണ്ടി ഇടയിൽ വരുന്ന 15 കറസ്പോണ്ടി വരുന്ന വാല്യൂ ആണ് കിട്ടാൻ. അപ്പോൾ ഇവിടെ നമ്മൾ എവിടെയാണോ മാക്സിമം പോസിറ്റീവ് വാല്യൂ വരുന്നത് എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ 0.7 H അവിടെ വരുന്ന ഈ രണ്ട് വാല്യൂ ആണ് മാക്സിമം പോസിറ്റീവ് കോഫിഷ്യന്റ് വരുന്നത്. ഈ ഒരു കോഫിഷ്യന്റ് എടുത്തുകൊണ്ട് ഇവിടുത്തെ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. നമുക്ക് 14 ഉം 16 ഉം ഇടയിൽ വരുന്ന 15 വരുന്ന വാല്യൂ വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ മാക്സിമം പോസിറ്റീവ് മൊമെന്റം കൊണ്ട് വരുന്ന 0.7 H ഹൈറ്റിലാണ്. ദാറ്റ് ഈസ് 14 കറസ്പോണ്ടി വരുന്ന വാല്യൂ 0.0019 ഉം 16 കറസ്പോണ്ടി വരുന്ന വാല്യൂ 0.0013 ഉം ആണ്. അങ്ങനെയാണ് 15 കറസ്പോണ്ടി വരുന്ന വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈ ഒരു എക്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. എന്നിട്ട് പോസിറ്റീവ് മൊമെന്റ് കോഫിഷ്യന്റ് എന്ന് പറയുന്നത് 0.0013 കൂടെ എക്സ് ആഡ് ചെയ്യുമ്പോൾ 0.0016 എന്ന് കിട്ടും. സോ അതാണ് ഇവിടുത്തെ കോഫിഷ്യന്റ്. ദെൻ പോസിറ്റീവ് മൊമെന്റ് എന്ന് പറയുന്ന കോഫിഷ്യന്റ് കൂടെ ഡബ്ല്യു എച്ച് ക്യൂബ് ചെയ്യുക. സോ അത് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് 2.249 kN ആണ് ഇവിടെ വരുന്ന പോസിറ്റീവ് മൊമെന്റ്. ഇനി ഈ ഒരു മൊമെന്റിന് കറസ്പോണ്ടി വരുന്ന ഏരിയോസ്റ്റീൽ കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. എം ഇസ് ഈക്വൽ ടു സിഗ്മ എസ് ടി ഇൻറ്റു എ എസ് ടി ഇൻറ്റു ജെ ഡി. ദാറ്റ് ഈസ് എം ഇസ് 2.249 × 10⁻⁶ ഇസ് ഈക്വൽ ടു 130 × AST കാൽക്കുലേറ്റ് ചെയ്യണം. 0.86 × 120 AST കിട്ടുന്നത് 167.63 mm² ആണ്. ഏരിയ ഓഫ് മിനിമം ഏരിയ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മിനിമം ഏരിയ കിട്ടിയിട്ടുള്ളത് 262.5 ആണ്. സോ അതിലും കുറവും ഏരിയ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ വേണം ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് AST റിക്വയർഡ് ഇസ് ലെസ് ദാൻ AST മിനിമം. സോ ഹെൻസ് മിനിമം ഏരിയ ഈസ് പ്രൊവൈഡഡ്. അപ്പോൾ 8 mm ഡയമീറ്റർ ബാർസ് അസ്യൂം ചെയ്ത് കൊടുക്കുക. ഫേസിംഗ് ഇസ് ഈക്വൽ ടു 1000 A5 by AST ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് 191.48 mm എന്ന് കിട്ടും. സോ ഹെൻസ് പ്രൊവൈഡ് 8 mm ഡയമീറ്റർ ബാർസ് അറ്റ് 190 mm സെൻറ്റർ ടു സെൻറ്റർ ഓൺ ദ ഔട്ടർ ഫേസ് ആസ് വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇന്നർ ഫേസിലും കൊടുക്കുന്നുണ്ട്, ഔട്ടർ ഫേസിലും കൊടുക്കുന്നുണ്ട്. ഇന്നർ ഫേസിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് കറസ്പോണ്ടിങ് ആയിട്ടും ഔട്ടർ ഫേസിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അതായത് ഇതാണ് വാളിൻ്റെ സെക്ഷൻ വരുന്നത്. ഇവിടെയാണ് വാട്ടർ ഉള്ളത്. ഈ വാട്ടറിനോട് ചേർന്ന് ഇതാണ് ഇന്നർ ഫേസ്. സോ ഇവിടെയും വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ദെൻ ഈ ഒരു സൈഡിലും വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ കൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇവിടെയായിട്ടും കൂപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇതാണ് റിജിഡ് ജോയിൻറ്റിലെ വാളിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് വരുന്നത്. ഇനി അടുത്തത് ചെക്ക് ഫോർ ഷിയർ ആണ്. ഷിയർ ചെക്ക് ചെയ്യാൻ വേണ്ടി മാക്സിമം ഷിയർ ഫോഴ്സ് കിട്ടിയിട്ടുള്ളത് 35.42 kN ആണ്. സോ ദെൻ ഇവിടെ വരുന്ന നോമിനൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോ വി ഈസിക്വൽ ടു V/BD ആണ്. ദാറ്റ് ഈസ് 35.42 × 10⁻³ ആണ് വി ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്നത് 1000, ഡി എന്ന് പറയുന്നത് 120 ആണ്. ഇവിടെ നമ്മൾ വി യു എടുക്കാത്തതിൻ്റെ കാരണം ഇത് നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് ഷിയർ ഫോഴ്സ് ആക്കി മാറ്റേണ്ട കാര്യമില്ല. ഇത് ചെയ്ത് കഴിയുമ്പോൾ 0.295 N/mm² എന്നാണ് കിട്ടുന്നത്. ദെൻ ഇവിടുത്തെ ടോ സിയുടെ വാല്യൂ ഇനി കണ്ടുപിടിക്കണം. അതിനുവേണ്ടി AST പ്രൊവൈഡ് ചെയ്തേക്കണം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 1000 × π/4 × 12² ഡിവൈഡഡ് ബൈ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള സ്പേസിംഗ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വി ഗെറ്റ് AST പ്രൊവൈഡഡ് സ്പേസിംഗ് 120 ആണ്. സോ അത് വെച്ച് ചെയ്യുമ്പോൾ 942.47 mm² എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് PT ഈസ് ഈക്വൽ ടു 100 AST/BD. സോ 100 AST/BD ചെയ്യുമ്പോൾ 0.7853 എന്ന് കിട്ടും. ദെൻ ടേബിൾ 23 IS 456 തന്നിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ഡോസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടേബിൾ. ടേബിൾ 23 100 AS/BD എന്ന് പറയുന്നത് 0.7853 ആണ്. അതുപോലെ തന്നെ
30 ആണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. അതിന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 0.37 നും 0.41 നും ഇടയിൽ വരുന്ന വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ ഏകദേശം 0.38 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ വരും. സോ ഇവിടെ ടോസിയുടെ വാല്യൂ എന്ന് പറയുന്നത് ടോവിയുടെ വാല്യൂവിൻ്റെ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. സോ ടോവിയുടെ വാല്യൂവിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് ഷിയർ സേഫ് ആണ്, ഷിയറിന് സേഫ് ആണെന്ന് കിട്ടും. അപ്പം ചെക്ക് ഫോർ ഷിയറിൽ ചെയ്യേണ്ടത് ഈ നമുക്കറിയാം ഷിയർ ഫോഴ്സ്, ടോവി കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ നമ്മൾ പ്രൊവൈഡ് ചെയ്ത സ്പേസിംഗ് അനുസരിച്ച് ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടിട്ട് അവിടെ വരുന്ന ടോസി കാൽക്കുലേറ്റ് ചെയ്യുക, ടോവിയും ടോസിയും തമ്മിൽ കമ്പയർ ചെയ്യുക. ടോസി കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ടേബിൾ ടേബിൾ 23 IS 456 2000 ആണ്. ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ടോസിയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ഇവിടെ ഷിയർ സേഫ് ആണെന്ന് കിട്ടും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഡിസൈൻ ഓഫ് ബേസ് ലാബ് ആണ്. ബേസ് ലാബ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ടാങ്ക് റെസ്റ്റിംഗ് ഓൺ ദി ഗ്രൗണ്ട് ആണ് എങ്കിൽ ബേസ് ലാബിന്റെ തിക്നെസ് നമ്മൾ കൊടുക്കാറ് 200 mm ആണ്. മിനിമം 150 mm എങ്കിലും പ്രൊവൈഡ് ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് മിനിമം ഏരിയ സ്റ്റീലാണ്. സോ 0.35 by 100 × 1000 × 300 നേക്കാളും കുറവാണ് ഇവിടെ വരുന്ന തിക്നെസ് ഓഫ് ദി സ്ലാബ്. അതുകൊണ്ട് തന്നെ സർഫസ് സോൺ സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു തിക്നെസ്സിൻ്റെ പകുതിയിലാണ് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് 1000 × ഇവിടെ വരുന്ന തിക്നെസ് ബൈ 2 ചെയ്യുമ്പോൾ 323.75 കിട്ടും. ദെൻ 8 mm ഡയമീറ്റർ ബാസ് അസ്യൂം ചെയ്യുക, സ്പേസിംഗ് കണ്ടുപിടിക്കുക 155.26 mm. സോ ഹെൻസ് ഈ പ്രൊവൈഡ് 8 mm ഡയമീറ്റർ ബാർ സെറ്റും 150 mm സെൻറ്റർ ടു സെൻറ്റർ ഇൻ ബോത്ത് ഡയറക്ഷൻ അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം. ടോപ്പിലും ബോട്ടത്തിലും രണ്ട് ഡയറക്ഷനിലും ഈ ഒരു 8 mm വരുന്നത് 150 mm സ്പേസിംഗിൽ വേണം ബേസ് ലാബിൽ കൊടുക്കാൻ. ഇങ്ങനെയാണ് ബേസ് ലാബ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും സർക്കുലർ വാട്ടർ ടാങ്ക് വിത്ത് റിജിഡ് ജോയിൻറ്റ് വരുന്ന കണ്ടീഷനിൽ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി IS 3370 വരുന്ന ഡിസൈൻ ടേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സർക്കുലർ വാട്ടർ ടാങ്കിൻ്റെ കേസിൽ 9, 10, 11 എന്ന് പറയുന്ന 3 ടേബിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ചെയ്യേണ്ടത്. റിജിഡ് ബേസ് ആണ് എങ്കിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് വരയ്ക്കണം. സോ ഇതാണ് ഇവിടെ വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ്. സോ ഇതാണ് ഇവിടുത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇത് 200 mm ആണ് ഇതിൻ്റെ തിക്നെസ് കൊടുത്തത്. വാളിൻ്റെ തിക്നെസ് 150 mm ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെ നമ്മൾ റിജിഡ് ജോയിൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ബിറ്റുമിനസ് ലെയറിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. ഈ രണ്ട് പാർട്ടുകൾ തമ്മിൽ റിജിഡ് ആയിട്ട്, അതായത് കോൺക്രീറ്റും സ്റ്റീലും വെച്ചിട്ട് തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. മോണോലിത്തിക് ആയിട്ടാണ് കൺസ്ട്രക്ട്, അതായത് ഒരേ സമയം ഇത് രണ്ടിൻ്റെയും കൺസ്ട്രക്ഷൻ നടക്കുവാണ്. അതായത് ബേസ് ലാബിൽ റീഇൻഫോഴ്സ്മെൻറ്റ് വാളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരേ സമയത്താണ് ഇത് രണ്ടും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു റിജിഡ് ജോയിൻ്റ് ആയിരിക്കും. ഇതാണ് ബേസ് ലാബിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്, ഈ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത്. ഇത് രണ്ട് ഡയറക്ഷനിലും, അതായത് ഈ റൗണ്ട് ബാറായിട്ട് വരുന്നതും ഈ ഒരു ബാറും 8 mm ഡയമീറ്റർ അറ്റ് 150 mm സെൻറ്റർ ടു സെൻറ്ററിലാണ് കൊടുക്കുന്നത്, ഇൻ ബോത്ത് ഡയറക്ഷൻ, ഇൻ ബോത്ത് ഫേസ്. ഇനി വാളിൻ്റെ പോർഷനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ഇവിടെ വരുന്ന വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അത് നമ്മൾ കൊടുക്കുന്നത് 12 mm ഡയമീറ്റർ അറ്റ് 120 mm സെൻറ്റർ ടു സെൻറ്ററിലാണ് ഈ ഒരു വാളിൻ്റെ ബോട്ടത്തിൽ കൊടുക്കുന്നത്. മുകളിലോട്ട് പോകും തോറും ആ ഒരു സെയിം തന്നെ ഡിസ്റ്റൻസിൽ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ബാറ് നമുക്ക് കട്ടയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. എക്കണോമിക്കലാക്കാൻ വേണ്ടി ഈ ബാറിനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓൾട്ടർനേറ്റീവ് ബാറ്. അതുകൊണ്ട് തന്നെ മുകളിലോട്ട് പോകും തോറും ഈ ബാറിൻ്റെ സ്പേസിങ് നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് 120 mm ഡയമീറ്റർ ബാർ സെറ്റ് 240 mm സെൻറ്റർ ടു സെൻറ്ററിൽ വേണം ഓൾട്ടർനേറ്റ് ബാർസ് കൊടുക്കാൻ. ഇനി ഇവിടെ വരുന്ന ഈ ഒരു റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ഇവിടെ വരുന്ന സർക്കുലർ ഹോപ്സ് അല്ലെങ്കിൽ സർക്കുലർ റിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 12 mm ഡയമീറ്റർ ബാർ സെറ്റ് 130 mm സെൻറ്റർ ടു സെൻറ്ററിലാണ് ഈ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് രണ്ട് ഫേസിലും സെയിം തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഈ ഒരു യെല്ലോ കളർ കാണിച്ചിട്ടുള്ളതാണ് ഔട്ട് ഓഫ് ഫേസിൽ വരുന്ന വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അത് കിട്ടിയിട്ടുള്ളത് 8 mm ഡയമീറ്റർ ബാർ സെറ്റ് 190 mm സെൻറ്റർ ടു സെൻറ്ററിലാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു പാർട്ടും കൂടി വരുന്നുണ്ട്. അതായത് ഇവ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു ചെരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെരിച്ചു കൊടുക്കുന്ന ഇതിനെയാണ് ഹോഞ്ച് എന്ന് പറയുന്നത്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹോഞ്ച് റീഇൻഫോഴ്സ്മെൻറ്റും ഇവിടെ കൊടുക്കുന്നുണ്ട്.
ആ ഹോഞ്ച് റെയിൻഫോഴ്സ്മെന്റ് 8 mm ഡയമീറ്റർ ആയിട്ട് 150 mm സെൻട്രൽ സെന്ററിലാണ് കൊടുക്കുന്നത്. ഇനി എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഹോഞ്ച് റെയിൻഫോഴ്സ്മെന്റ് ഇവിടെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാളിന്റെ ബോട്ടത്തിൽ വരുന്ന ടെൻസൈൽ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ടാങ്കിനെ ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടി ഈ ജോയിന്റിന്റെ അവിടെ നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഹോഞ്ച് എന്ന് പറയുന്ന പോർഷനും അതിന് കറസ്പോണ്ടിങ് വരുന്ന ഹോഞ്ച് റെയിൻഫോഴ്സ്മെന്റും. ഈ ഒരു ബോട്ടം ഓഫ് വാളിൽ വരുന്ന ടെൻസൈൽ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയായിട്ട് അഡീഷണൽ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഹോഞ്ച് റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സർക്കുലർ വാട്ടർ ടാങ്ക് വിത്ത് റിജിഡ് ജോയിന്റ് വരുമ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് കൊടുക്കേണ്ടത്. അടുത്ത നമുക്ക് ഒരു സൈറ്റിലെ ഒരു സർക്കുലർ വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുള്ള ഒരു ഇമേജ് ഒന്ന് പരിചയപ്പെടാം. സോ ഇതാണ് ഇവിടെ സർക്കുലർ വാട്ടർ ടാങ്കിന്റെ ബേസിൽ കൊടുക്കുന്ന ബേസ് സ്ലാബ് അല്ലെങ്കിൽ ഫ്ലോർ സ്ലാബ്. ദെൻ ഇത് സർക്കുലർ വാട്ടർ ടാങ്കിന്റെ പോർഷൻ ആണ്. ഇവിടെ ഈ ഒരു റിങ് മാതിരി ഇങ്ങനെ കൊടുക്കുന്നതാണ് കൂപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർക്കുലർ റിങ്. പിന്നെ വെർട്ടിക്കൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെന്റും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് മെയിൻ ആയിട്ടും സർക്കുലർ വാട്ടർ ടാങ്കിൽ വരുന്ന റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രൗണ്ട് ഒന്ന് ലെവലാക്കിയിട്ട് അവിടെ ഒരു PCC ഒരു ബെഡ് ബ്ലോക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് ബേസ് ലാബിന്റെ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ട് ബേസ് ലാബ് ആദ്യം കോൺക്രീറ്റ് ചെയ്യും. എന്നിട്ട് ബേസ് ലാബിന്റെ മുകളിൽ ആയിട്ട് ഈ ഒരു വാട്ടർ ടാങ്കിന്റെ റീഇൻഫോഴ്സ്മെന്റ് ഫിറ്റ് കൊടുത്ത് അതിന് ഫോം വർക്ക് ഒക്കെ കൊടുത്തിട്ട് അത് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തൊരു ഫിഗർ നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹോഞ്ച് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നതെന്ന് കാണാൻ പറ്റും. സോ ഇങ്ങനെ ചെരിച്ചു കൊടുക്കുന്ന ഇതിനെയാണ് ഹോഞ്ച് എന്ന് പറയുന്നത്. അതായത് ഇതാണ് വാളിന്റെ പോർഷൻ ആണ് ഈ കാണുന്നത്. വാളിന്റെ റീഇൻഫോഴ്സ്മെന്റ് ചെരിച്ച് ഈ ഒരു ബേസ് ലാബിന്റെ പോർഷനിലോട്ട് ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് ഹോഞ്ച് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു വാളിന്റെ എൻഡിലായിട്ട് വരുന്ന ടെൻസൈൽ സ്ട്രെസ്സിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ആണ് ഹോഞ്ച് എന്ന് പറയുന്നത്. എത്രയാണോ ആ ഒരു ടാങ്കിന്റെ നീളം വരുന്നത് അത്രയും ലെങ്തിൽ ഈ പറയുന്ന ഇവിടുത്തെ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെന്റിന്റെ അവിടെ നിന്ന് ഒരു ഹോഞ്ച് റീഇൻഫോഴ്സ്മെന്റ് ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് രീതിയിൽ കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് ഹോഞ്ച് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിലെടുത്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഈ ഒരു മൊഡ്യൂളിൽ റെക്ടാംഗുലർ വാട്ടർ ടാങ്കിൻ്റെ ഡിസൈനും കൂടിയാണ് നോക്കാനുള്ളത്. അപ്പോൾ കൂടുതലായിട്ടും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ സർക്കുലർ വാട്ടർ ടാങ്കിൻ്റെ ഡിസൈൻ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അത് റിജിഡ് ജോയിൻ്റ് ആണ് കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.